ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു റെസൊല്യൂട്ട് അക്കാഡമി. ഇന്ന് നമ്മൾ 31 January 2024 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാൻ പോണത്. ദ ഹിന്ദു, അങ്ങനെ ഒരുപാട് സോഴ്സസ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ന്യൂസ് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് ആണ്. എന്താണ് നമ്മളെ ഓക്കെ INS സുമിത്ര, ഓക്കെ INS സുമിത്രയെ കുറിച്ചൊരു ഇമ്പോർട്ടന്റ് ന്യൂസ്. എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ, നമ്മൾ ഇന്നായിട്ട് റെഡ് സീ ഏരിയയിൽ പറഞ്ഞു, എന്നിട്ട് പിന്നെ പറഞ്ഞു നമ്മൾ എന്താണ് ഇസ്രായേലിന്റെ ഗാസ അറ്റാക്കിന്റെ ഒക്കെ കാരണം നമ്മളെന്താണ് ഹൗത്തി ഗ്രൂപ്പ് എന്നുള്ള ഒരു ഗ്രൂപ്പ് എന്താണ് ടെറർ അറ്റാക്സ് ഫോം ചെയ്തു അല്ലേ, എന്നിട്ട് പൈറസി ആ റീജിയനിൽ കൂടിയിട്ടുണ്ട്. നമ്മളെ അത് ഗൾഫ് ഓഫ് ഏഡൻ, അല്ലെങ്കിൽ ഈ ഒരു ഇമേജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ റീജിയൻ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത റീജിയൻ തന്നെയാണ് ഈ റീജിയൻ. ഓക്കെ, ഇവിടെ ഭയങ്കരമായിട്ട് പൈറസിയും കാര്യങ്ങളും, പൈറസി 2020 ഒക്കെ ആയപ്പം ഒരുപാട് കൺട്രോൾ ആയി, 2010 ഒക്കെ ആയപ്പോൾ നല്ലതായിട്ട് കൺട്രോൾ ചെയ്ത് വന്നതാണ്. പൈറസി ഒക്കെ കുറച്ചാണ് ഈ റീജിയനിൽ കുറഞ്ഞായിരുന്നു, അതുകൊണ്ട് ട്രേഡ് റിലേഷൻ ഒക്കെ നല്ലതായിട്ട് നടന്നുകൊണ്ടിരുന്ന സമയമാണ്. ബട്ട് ഇപ്പം ഈ ഒരു ഹൗത്തി എന്താണ് ഫാക്ഷൻ ആക്റ്റീവ് ആയതിനു ശേഷം ഇത് വീണ്ടും എന്താണ് ഇവിടെ പൈറസി എല്ലാം ഒരുപാട് കൂടി. അപ്പോൾ റീസെന്റ്ലി അങ്ങനെ ഒരു അറ്റാക്ക് നമ്മളൊരു ഷിപ്പിലുണ്ടായി. അപ്പോഴ് ഇന്ത്യയിലെ INS സുമിത്ര എന്ത് ചെയ്തു, അവിടെ അവരെ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തി. അതിൽ അറൌണ്ട് 17 പാകിസ്ഥാനിയും പിന്നെ കുറെ ഇറാനി എന്താണ് സെയിലേഴ്സ് ഉണ്ടായിരുന്നു, അവരെയാണ് റെസ്ക്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്, കാരണം ഈ റീജിയനിൽ നടന്ന ആ ഒരു ഇൻസിഡന്റ് ആണ്, ഈ റീജിയനിലുള്ള നമ്മുടെ ഇസ്രായേൽ, നമ്മൾ ഇസ്രായേലിൽ നടന്ന ഒരു ഇതിന്റെ സ്പിൽ ഓവർ എഫക്റ്റ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ അവിടെ എന്താണ് കാണിക്കുന്നത്, ഇന്ത്യയുടെ ഒരു പവർ ആണ് അവിടെ കാണാൻ പറ്റുന്നത്, നമുക്ക് സീയിലുള്ള ഒരു ഡോമിനൻസ് ആണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ അറിയേണ്ട കാര്യം, നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എന്താണ്, ഇത് ഓപ്പറേഷൻ്റെ റോൾ INS സുമിത്രര എന്താണ് ഇന്ത്യൻ നേവീസ് സരായു ക്ലാസ് ഓഫ് ഷോർ പെട്രോൾ വെസൽ ആണ്. സരായു ക്ലാസ് ആണത്, ഓക്കെ, സരായു ക്ലാസ് എന്താണ് ഓഫ് ഷോർ പെട്രോൾ വെസൽ ആണ്, പെട്രോളിങ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വെസലാണ് എന്താണ് INS സുമിത്ര. ഓക്കെ, എക്സാമ്പിൾ ചോദിക്കാം, വാട്ട് കൈൻഡ് ഓഫ് വെസൽ, അല്ലെങ്കിൽ വാട്ട് ക്ലാസ് ഓഫ് വെസൽ ആണെന്നത്, കൽവാരി ക്ലാസ് ആണോ, അതൊക്കെ നിങ്ങൾക്കറിയാം സബ്മറീൻ ആണ്. ബട്ട് നമുക്ക് പെട്ടെന്ന് എക്സാമിന് അത് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവും, കാരണം നമ്മൾ ഇതെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഓർമ്മിച്ച് നോക്കിയ എന്താണ് സരായു ക്ലാസ് ആണ് എന്താണ് നമ്മളെ INS സുമിത്ര. ഓക്കെ, അടുത്ത് used for man and patrol counter terrorism and anti piracy and surveillance. Okay, base command evadana operate cheyanu cha chennai nana operate cheyanu eastern naval command nana operate cheyanu commission cheyathu yad year nu cha 2014 lana commission cheyidittulla indre fourth ship of the indigenous NOPV class. Okay, idil ethra vara save nu cha 19 pakistani 17 irani, njan marachana parnathu, sorry, 19 പാകിസ്ഥാനി 17 ഇറാനി. ഇത് ചോദിക്കൂല എത്ര വരെയാണ് സേവ് ചെയ്തതെന്ന്, പക്ഷെ ഇതെന്താണ് ഹൈജാക്ട് ഫിഷിംഗ് വെസലിനെയാണ് അവർ സേവ് ചെയ്തിട്ടുള്ള സദൻ അറേബ്യൻ സീ റീജനിൽ. ഓക്കെ, സദൻ അറേബ്യൻ സീ റീജനിലാണ് അവർ സേവ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ഗൾഫ് ഓഫ് ഏഡൻ ആ ഒരു സംഭവം എന്താണ് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഫ്ലാഗ് വെസൽ ഇൻ ഗൾഫ് ഓഫ് ഏഡൻ എന്ന് പറയും, ആ റീജനിലെ ഒരു അവിടെ കൂടെ ട്രാവൽ ചെയ്ത ഒരു ഇതാണ് എന്താണ് നമ്മളെ വെസലാണ്, അതിനെയാണ് അവർ ഇവിടെ സദൻ എന്താണ് അറേബ്യൻ സീയിൽ അവര് സേവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് ഇമ്പോർട്ടൻ്റ് ആണ്, ജോഗ്രഫിക്കൽ ആസ്പെക്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയ കാര്യമാണ് ജോഗ്രഫി. ഇവിടെ ഒരിക്കൽ ഇവിടെ നോക്കാം, ഇതേ മാപ്പ് ആയിരുന്നു നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഇതാണ് ഗൾഫ് ഓഫ് ഏഡൻ റീജിയൻ. ഓക്കെ, പിന്നെ ഞാൻ ഒരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡേസി എന്ന് പറഞ്ഞ് ഈ റെഡ് സീയിലെ സറൗണ്ടിങ് ആയിട്ടുള്ള കൺട്രീസിനെ ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി ഒരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് ഡേസി എന്ന്. ഓക്കെ, ഡേസി ഇവിടെ വെച്ചാൽ കാണാൻ പറ്റില്ല നിങ്ങൾക്ക്. ഓക്കെ, ഒരു സെക്കൻഡ്, ഡേസി, ഡേസിയുടെ ഫുൾ ഫോം എന്താണ്, ഇതെന്താണ് ഡിജിബോട്ടി, ഇത് ഈജിപ്ത്, സൗദി അറേബ്യ, സുഡാൻ, എറിത്രിയ, എന്നിട്ട് യമൻ. ഇതാണ് നമ്മളെന്താണ് ഡേസിയുടെ ഫുൾ ഫോം അല്ലേ. അപ്പോഴേ ഇത് യമൻ ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾക്കറിയാം സൗദി അറേബ്യ, ഈജിപ്ത്, സുഡാൻ, എറിത്രിയ, എന്നിട്ട് ഇത്തോപ്യ കവർ ചെയ്യണില്ല. ഓക്കെ, അപ്പോൾ ഇത്തരം കൺട്രീസാണ് നമ്മളെന്താണ് റെഡ് സിയെ കവർ ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്, ബാബ് അൽ മന്ദാബ്. ഇതൊരു സ്ട്രേറ്റ് ആണ്, സ്ട്രേറ്റ് എന്താണ് ടു വാട്ടർ ബോഡീസിനെ കണക്ട് ചെയ്യുന്ന ഒരു നാരോ പാസേജ്, അതിനെ സ്ട്രേറ്റ് എന്ന് പറയും. ഓക്കെ, ടു വാട്ടർ ബോഡീസിനെ കണക്ട് ചെയ്യുന്ന ഒരു നാരോ പാസേജിനെ നമ്മൾ എന്താ സ്ട്രേറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോഴ് ആ ഒരു ഇതിനെ ഇത് ആണ്. അടുത്ത് നമ്മൾ എന്താണ് ഇവിടെ എന്താണ് ഗൾഫ് ഓഫ് സ്വിസ്, അല്ലെങ്കിൽ എന്താണ് സ്വിസ് കനാൽ ഉണ്ട് ഇവിടെ. ഓക്കെ, സ്വിസ് കനാൽ അതെന്താണ് ആർട്ടിഫിഷ്യൽ കനാലാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് 1869 ബിൽഡ് ചെയ്ത ഒരു ആർട്ടിഫിഷ്യൽ കനാലാണ് സ്വിസ് കനാല്. അപ്പൊ ഇവിടെയാണ് ഗൾഫ് ഓഫ് അക്കാബ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ഗൾഫ് ഓഫ് സ്വിസ് ഇവിടെയാണ്, ഈജിപ്തിന്റെ കൺട്രോളിലാണ് സ്വിസ് കനാൽ ഉള്ളത്. അപ്പോൾ നമ്മൾ ആ കോൺഫ്ലിക്റ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കോൺഫ്ലിക്റ്റിന്റെ കാരണം ഇന്ത്യക്ക് ഇവിടെ നിന്ന് സേഫ് ആയിട്ട് ഒരു ഇന്ത്യക്കെന്നല്ല ഒരു വെസലിനും ട്രേഡിംഗ് വെസലിനും ഇവിടെ കൂടെ സേഫ് ആയിട്ട് പോകാൻ പറ്റുന്നില്ല, അതാണ് ഇപ്പോഴത്തെ നിലവിലെ സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുക, കാരണം എക്സാമിന് ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ചോദിക്കാം. ഓക്കെ,
അപ്പോൾ ഇതില് ഇവിടെയാണ് സെനായ് പെനൻസുല എന്ന് പറയുന്നത്, ഈ ഒരു റീജൻ ഉണ്ടല്ലോ പെനൻസുല റീജൻ, സെനായ് പെനൻസുല എന്ന് പറയും. ഓക്കെ, അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ ചിലപ്പം എസ് എസ് സിയിലൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പോഴ് ഇതിന് ഒരു ചോദ്യം, ഇത് എവിടെ വെച്ചാണ് ഇത് റെസ്ക്യൂ മിഷൻ നടന്നത്, അല്ലെങ്കിൽ ഇൻ വിച്ച് മെറിടൈം റീജൻ ഡിഡ് ഐ എൻ എസ് സുമിത്ര ക്യാരി ഔട്ട് എ റെസ്ക്യൂ ഓപ്പറേഷൻ ഇൻ 2024 സേവിംഗ് 19 പാകിസ്ഥാനി സെയിലേഴ്സ് ആൻഡ് 17 ഇറാനിയൻ ക്രൂ മെമ്പേഴ്സ് ഫ്രം ഹൈജാക്ട് ഫിഷിംഗ് വെസൽ. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ അറിയാം എന്താണ്, ഗൾഫ് ഓഫ് എഡൻ ആണ് നമ്മളെ ആൻസർ. ഓക്കെ, അടുത്ത് നെക്സ്റ്റ് എന്താണ്, ലഘുബന ജാത്യ ദർബ്യ. ഓക്കെ, ക്രാ, ഇതാണ് നമ്മളെ ഒരു ന്യൂസ് വന്നത്. എന്താണ് ലാഭ എന്നാണ് പറയുന്നത്, ലാഭ. ഓക്കെ, വൺ സെക്കൻഡ്, ലാഭ ഇത് ആര്, സോറി, ലാഭ ഫസ്റ്റ് കാര്യം നമ്മളെ ചോദ്യം ആരതാണ്, ആരതെന്ന് വെച്ചാൽ ഒഡീഷ ഗവൺമെന്റിനാണ്, ഒഡീഷ ഗവൺമെന്റിനാണ് ഈ ഒരു എന്താണ് ഇനിഷ്യേറ്റീവ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഇതിന്റെ എന്താണ് സംഭവം എന്നറിയണം നമ്മൾ. എം എസ് പി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, മിനിമം സപ്പോർട്ട് പ്രൈസ്. നമ്മളെ ഫുഡ് ഗ്രെയിൻസിനൊക്കെ ഫാമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി അവരൊരു മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കുന്നു. ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളെ ഒരു സെക്കൻഡ്. ഓക്കെ ശരി, അപ്പൊ നമ്മള് ഫാമേഴ്സിന്, സപ്പോസ് ഫാമേഴ്സിന് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയത് 100 rupees ആണ്. ഓക്കെ, 100 rupees ആണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയത്. പിന്നെ അവർക്ക് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും പ്രോഫിറ്റ് വേണം, അല്ലെങ്കിൽ പിന്നെ എന്താണ് ഈ പ്രൊഡക്ഷൻ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഒരു 50 rupees പ്രോഫിറ്റ് വേണം. ഓക്കെ, എന്നാ എന്നിട്ട് മാത്രമേ അവർക്ക് വിൽക്കാൻ പറ്റുള്ളൂ. ബട്ട് ഈ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള മർച്ചൻസ് എന്ത് ചെയ്യും, അവരോട് പറയും നമ്മൾ ഇത് നിങ്ങൾ അതിന് പർച്ചേസ് ചെയ്യാം 80 rupees പർച്ചേസ് ചെയ്യാം. അവരെന്ത് ചെയ്യും, മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ്, അപ്പൊ അവർ ഡിസൈഡ് ചെയ്യുന്നത് മാത്രമേ ഫൈനലൈസ് ആവുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ ഫാർമേഴ്സ് ഒക്കെ എന്താണ്, അവർക്ക് അവരെ ഇൻവെസ്റ്റ് ചെയ്ത പൈസ പോലും തിരിച്ചു കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഈ ബിസിനസ് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് ഗവൺമെന്റ് എന്ത് ചെയ്തു, അവർക്ക് ഒരു നമ്മളെന്താ പറയണേ ഒരു ഫീസിബിൾ ആയിട്ടുള്ള ഒരു എന്താണ് പറയണേ, ഇപ്പൊ അവര് 150 rupees അവർ എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ ഓക്കെ ഒരു അറൌണ്ട് 150 rupees അവരും ഗവൺമെന്റ് അനൗൺസ് ചെയ്യും, 150 rupees നമ്മൾ തരാം. അതിൽ നിന്ന് മുകളില് എന്തെങ്കിലും ഏതെങ്കിലും പാർട്ടിക്ക് വേണമെങ്കിൽ അവർക്ക് കൊടുത്ത് വാങ്ങിക്കാം. എന്ന് ഇപ്പം വേറെ ഒരു പ്രൈവറ്റ് പാർട്ടി എത്രയാണ്, 160 rupees തരാന്ന് പറയുകയാണെങ്കിൽ ഈ ഫാർമേഴ്സിന് ഇവിടെ സെല്ല് ചെയ്യാം. ഇല്ല, അങ്ങനെ ഒരു പ്രൈസ് കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഗവൺമെന്റിന് സെല്ല് ചെയ്യാം ഡയറക്റ്റ് 150. ഞാൻ അത് പർച്ചേസ് ചെയ്യണോ, പ്രൊക്യൂറേഡാണ് FCI. ഓക്കെ, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് അതൊക്കെ പർച്ചേസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫാക്ടർ നമ്മൾ അറിഞ്ഞിരിക്കാം. ഇതാണ് MSP ബേസിക്കലി. അപ്പോൾ ഇവിടെ MSPയുടെ കാര്യം പറയണത് 100% സ്റ്റേറ്റ് ഫണ്ടഡ് മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാ എന്തിനു വേണ്ടിയാണ്, മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസിന് വേണ്ടി, MFP മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ അന്ന ഒരു കാര്യം എനിക്ക് എന്നോട് പറഞ്ഞാൽ ഈ മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് എന്താണ്, അതൊരു ചോദ്യമാണ്. മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് എന്താണ്, ഫോറസ്റ്റ് എന്ന് നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ആ തടി അല്ലെങ്കിൽ ഈ ബേൺ ചെയ്യാൻ വേണ്ടിയുള്ള ഫ്യൂവൽ ആയിരിക്കും എന്ന്. അല്ല, നോൺ എന്താണ്, നോൺ ട്രീ പ്രൊഡക്ട്സ്, ഞാൻ ഈ നമ്മൾ എന്താണ് ഫ്യൂവലിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യില്ല, വുഡ്, നോൺ വുഡ് അല്ലെങ്കിൽ നോൺ ടിമ്പർ പ്രൊഡക്ട്സിനെയാണ് നമ്മൾ എന്താണ് മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അപ്പോൾ എന്താ നമ്മളൊരു എക്സാമ്പിൾ അറിയേണ്ടത് എന്താണെന്ന്, നമുക്ക് ഹണി കളക്ട് ചെയ്യണത് ഫോറസ്റ്റിൽ നിന്ന്. ഓക്കെ, അതേപോലെ ചെറിയ ചെറിയ പ്രൊഡക്ട്സ് നമ്മളിപ്പം എന്താണ് ചില ഹെർബ്സ് ഉണ്ടാവും, ഹെർബ്സ് എന്താണ് മെഡിസിനൽ വാല്യൂ ഉള്ള ഹെർബ്സ് ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുക്കിംഗ് വാല്യൂ ഉള്ള എന്തെങ്കിലും സ്പൈസസോ അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണ്, അതിനൊക്കെ നമ്മൾ മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് എന്ന് പറയും. സ്പൈസസ് അല്ല എസ്പെഷ്യൽ ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും ആഡ് ചെയ്യുന്ന ഒരു കാര്യം ഫോറസ്റ്റിൽ നിന്ന് എടുക്കുകയാണ്, പക്ഷേ അതിൻ്റെ കാരണം ആ ഫോറസ്റ്റിനെ ഹാം ആവുന്നില്ല. ഓക്കെ, ഓവറോൾ നമ്മളിപ്പോൾ ഹണി എടുക്കുകയാണെങ്കിൽ ഫോറസ്റ്റിന് അതുകൊണ്ടൊന്നും നുക്സാനില്ല അല്ലെങ്കിൽ നഷ്ടമില്ല. അപ്പോൾ അതൊക്കെ എന്താണ് നമ്മൾ പറയുന്നത്, മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കണം മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് എന്താണെന്ന്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ചോദ്യം മനസ്സിലാക്കണമെങ്കിൽ ടെർമിനോളജീസ് മനസ്സിലാവണ്ടേ? അത് മാത്രമല്ല നമ്മൾ നമ്മൾ ഒരു ന്യൂസ് പേപ്പർ പത്രം വായിക്കുമ്പോൾ ഈ സംഭവം എന്താണെന്ന് അറിയണ്ടേ? അതിനു വേണ്ടിയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പ്രൊക്യൂർമെന്റ് ആരാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഫുഡ് ഗ്രെയിൻസ് ആരാണ് പ്രൊക്യൂർ ചെയ്യണത്, FCI, that is ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ബട്ട് ഇവിടെ പ്രൊക്യൂർ ചെയ്യണത് FCI അല്ല, ഇവിടെ പ്രൊക്യൂർ ചെയ്യണത് TDCCOL. അപ്പൊ അതെന്താണെന്ന് അറിയണം, ട്രൈബൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് കോർപ്പറേഷൻ ഓഫ് ഒഡീസ ലിമിറ്റഡ്. ഓക്കെ, അവരാണ് പ്രൊക്യൂർ ചെയ്യണത്. ഈ ഇൻഫർമേഷൻ നമ്മൾ അറിയണം. നമ്മൾ ലാഭ എന്ന് പറഞ്ഞില്ല, ലാഭ അതാണ് സ്കീമിന്റെ പേര്, അതിന്റെ ഫുൾ ഫോം ആണ് ലഘു ബന ജാത്യ ദ്രവ്യ ക്രയ. ഓക്കെ, ദ്രവ്യക്രയ, ഇത് അവിടെ ഒഡീസൻ സ്ലാങ് ആണ്. അപ്പോൾ ആക്ച്വൽ പ്രൊണൗൺസേഷൻ എനിക്ക് പറഞ്ഞൂടെ, ഇതായിരിക്കാം എന്നാണ് എന്റെ വിശ്വാസം. പ്രൊണൗൺസേഷൻ ലഘു ബന്യ ജാത്യ ദ്രവ്യ ക്രയ. ഓക്കെ, ക്രയ എന്ന് പറയുമ്പോൾ ബിസിനസ് എന്നുള്ള അല്ലെങ്കിൽ ഇക്കണോമിക് എന്ന അങ്ങനത്തെ ഒരു ആസ്പെക്ട് വരും. ക്രയ വിക്രയം എന്ന് പറയില്ല അതേപോലെ. ഓക്കെ,
അപ്പോഴാ ഒരു ആസ്പെക്ട്. അപ്പോൾ ഇത് ആരെ സ്കീമാണ് അല്ലെങ്കിൽ ആരെ ഇനിഷ്യേറ്റീവ് ആണെന്ന് വെച്ചാൽ ഒഡീഷൻ ഗവൺമെന്റ് ആണ്. അപ്പോൾ ഒഡീഷയുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയണം അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആരാണ്. അവിടുത്തെ ചീഫ് മിനിസ്റ്റർ നിങ്ങൾക്കറിയാം എന്താണ്, നവീൻ പട്നായക് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. എന്നിട്ട് എന്താണ് ഈ സ്കീം എപ്പോഴാണ് ലോഞ്ച് ചെയ്തതെന്ന് വെച്ചാൽ 2024 ലോഞ്ച് ചെയ്തത്. ഇയർ അറിഞ്ഞിരിക്കണം, 2024 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ സ്കീമായതുകൊണ്ട് നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യായത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത് ഓക്കെ സോറി. ഓക്കെ, ഒരു കാര്യം പറയാൻ വിട്ടു, നമ്മൾ അവിടുത്തെ ഗവർണർ അറിഞ്ഞിരിക്കണം. രഘുബർ ദാസ് ആണ് അവിടുത്തെ ഗവർണർ. പിന്നെ ക്യാപിറ്റൽ എന്താണ്? ഭുവനേശ്വർ. ഓക്കെ, രഘുബർ ദാസ് ഗവർണർ, സി എം ആരാണ്? നവീൻ പട്നായക്. എന്നിട്ട് ക്യാപിറ്റൽ ഭുവനേശ്വർ ആണ്. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം, നമ്മൾ ഒഡീഷയുടെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഈ വർഷം 2023 ലാസ്റ്റ് 1 ഇയറിനകത്തുള്ള ഇമ്പോർട്ടന്റ് ഇവന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ബിർസ മുണ്ട ഇന്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയം ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ FIH ഇന്റർനാഷണൽ ഹോക്കി വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ന്യൂസ് നമ്മൾ അറിയണം. അതും നമ്മൾ ഈ ഒഡീഷയുടെ ഈ ഭാഗത്ത് വരുന്നതാണ്, അതുകൊണ്ട് അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോൾ ബിർസ മുണ്ട എന്താണ്, ബിർസ മുണ്ട ഇന്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയമും ഇവിടെ തന്നെ നമ്മൾ നവീൻ പട്നായക്കൊക്കെ തന്നെയാണ് ഇനോഗ്രേറ്റ് ചെയ്തത് കാര്യങ്ങളൊക്കെ. ഓക്കെ, അടുത്ത ന്യൂസിലോട്ട് പോവാം. എന്താണ് CRPF? നമ്മളിപ്പം റിട്രീറ്റ് നമ്മളെ ഇത് സെറ്റിംഗ്സ് ആണ്, ഇവോക്കേറ്റീവ് ട്യൂൺസ് സെറ്റ് ദ മൂഡ്. ഓക്കെ, അപ്പോഴും നമ്മൾ ഒരു നമ്മൾ എന്ത് പറയണ റിപ്പബ്ലിക് ഡേ കഴിഞ്ഞിട്ട് ഒരു റിട്രീറ്റിംഗ് സെറമണി ഉണ്ടാവും. ഓക്കെ, അപ്പോഴവരൊരു മാർച്ചിങ്ങും കാര്യങ്ങളും, ബീറ്റിംഗ് റിട്രീറ്റ് എന്ന് പറയും, ബീറ്റിംഗ് റിട്രീറ്റ് സെറമണി. അപ്പോൾ മാർച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ കുറച്ച് ഫസ്റ്റ് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് നമുക്ക് എക്സാമിന്. നമ്മൾ എക്സാമിനൊന്ന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എന്താണ് ഫസ്റ്റ് ടൈം നടന്ന കാര്യം, ലോങ്കസ്റ്റ് ആയിട്ടുള്ള കാര്യം, ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള കാര്യം, അങ്ങനെ എന്നിട്ട് പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് ടൈം നടക്കുകയാണെങ്കിൽ എന്തെങ്കിലും അത് ചിലപ്പം ഒരു ട്രിവിയ ഇഷ്യൂ ആയിരിക്കും, പക്ഷേ ഫസ്റ്റ് ടൈം നടക്കുകയാണെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആയി മാറും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫസ്റ്റ് ടൈം നടന്ന ഒരു ഇൻസിഡൻറ്റ് ന്യൂസിൽ കാണുമ്പോൾ എന്ത് ചെയ്യണം, അതിനെ നോട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു കുറച്ച് ഫസ്റ്റ് നടന്ന കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് അത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, CRPF വിമൻ ബാൻഡ് ലീഡർഷിപ്പ്. ഇത് വിമൻ ബാൻഡ് ഫസ്റ്റ് ടൈം CRPFന്റെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിന്റെ വിമൻ ബാൻഡ് ഇവിടെ നമ്മളെ 75th റിപ്പബ്ലിക് ഡേ പരേഡിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിനെ ലീഡ് ചെയ്തത് ആരാണെന്ന് പറഞ്ഞാൽ കോൺസ്റ്റബിൾ സോസ അൽഫ ബെൻ. ഓക്കെ, പുള്ളിക്കാരിയാണ് ലീഡ് ചെയ്തിട്ടുള്ള. കോൺസ്റ്റബിൾ എന്താണ്, സോസ അൽഫ ബെൻ. ഓക്കെ, അപ്പോൾ ഇതിൽ 100 മെമ്പറിന്റെ ബാൻഡ് ആയിരുന്നു. അപ്പോൾ ഇത്രയും ഡെപ്തിൽ നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിനെ ലീഡ് ചെയ്തത് ആരാണെന്ന് ചിലപ്പോൾ എക്സാം ചോദിക്കാം, അതുകൊണ്ട് അറിഞ്ഞു. പിന്നെ ഡൽഹി പോലീസിന്റെ ഓൾ വിമൻ ബാൻഡും ഉണ്ടായിരുന്നു, അതും ഫസ്റ്റ് ടൈമാണ് വന്നിട്ടുള്ളത്. ഓൾസോ ഫീച്ചർഡ് ദ ഫസ്റ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ വിമൻ ബാൻഡ് ഫ്രം ഡൽഹി പോലീസ്, ലെഡ് ബൈ ആരാണെന്ന് അറിയണം. ബാൻഡ് മാസ്റ്റർ സബ് ഇൻസ്പെക്ടർ ആരാണ്, റിയാങ്ക്യോ നോ കെൻസെ. ഓക്കെ, ഇവരാണ് അതിന്റെ മെയിൻ ലീഡ് ചെയ്തത്. ഓക്കെ, അടുത്ത് 2024 ബീറ്റിംഗ് റിട്രീറ്റ് സെറമണി ബിഗാൻ വിത്ത് ദ മാസ്റ്റ് ബാൻഡ്സ്. പാട്ട് എന്തായിരുന്നത്, ശംഖനാഥ് ട്യൂൺ വെച്ചാണ് അത് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് വ്യക്തം കിട്ടില്ല, അതാണ് ഈ പ്രശ്നം വന്നത്. ഓക്കെ, നമ്മളത് ശംഖനാഥ് ട്യൂൺ വെച്ചാണ് തുടങ്ങിയത്. പിന്നെ അതിൽ കുറെ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് ട്യൂൺസ് ബീറ്റ് ചെയ്ത്, വീർ ഭാരത്, സംഘം ദൂർ, ദേശോ കാ സർത്താജ് ഭാരത്, ഓക്കെ, ഭാഗീരഥി, എന്നിട്ട് അർജുന, ഇങ്ങനത്തെ കുറെ ട്യൂൺസ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അത് ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ ഈ മുകളിൽ രണ്ട് ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞത് അറിഞ്ഞിരിക്കുക. പിന്നെ CRPFന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതിന്റെ നമ്മൾ ഡയറക്ടർ ജനറൽ ആരാണെന്ന് പറയുന്നത് ഒരു IPS ഓഫീസറാണ്, ആര്, അനീഷ് ദയാൽ സിംഗ് ആണ് അത് ഇതിന്റെ ഹെഡ്. ഓക്കെ, എന്നിട്ട് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് CRPF എപ്പോഴാണ്, 1939 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോഴ് ഇതായിരുന്നു ഈ ന്യൂസിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോഴ് അടുത്ത ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ വാപ്സ്. ഓക്കെ, വാപ്പിങ്ങിനെ നിർത്താനാണ് ഒരു ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വാപ്പിംഗ് എന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, അത് ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. അതിൽ എന്താണ് വരണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ലിക്വിഡ് ഉണ്ടാവും. ഓക്കെ, നിക്കോട്ടിൻ ഇൻക്ലൂഡഡ് ആയിരിക്കും, പിന്നെ ഫ്ലേവറിംഗ് സബ്സ്റ്റൻസ് കാണും. അത് ചിലൊരു അഡിക്റ്റീവ് നേച്ചറാണ് സിഗരറ്റ്. അപ്പോൾ നമ്മൾ വളർന്നിരുന്ന സിഗരറ്റ് ഹാംഫുൾ ആണ്, സ്മോക്ക് ചെയ്യണത് ഹാംഫുൾ ആണ്. അതുകൊണ്ട് അവർ എന്ത് ചെയ്യും, ഇലക്ട്രിക് ഈ സിഗരറ്റ് എന്ന് പറയുന്ന സംഭവം ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പോൾ അതിലെന്താണ് വരണമെന്ന് വെച്ചാൽ ആ സ്മോക്ക് റിലീസ് ആവും. ഓക്കെ, എന്നിട്ട് അവർ പറയുന്നത് വാട്ടർ വേപ്പർ ആണ് റിലീസ് ആവുന്നത്, പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഫീൽ കിട്ടും, കാരണം നിക്കോട്ടിൻ്റെ കണ്ടന്റ് അതിലുണ്ട്. ബട്ട് ഇവിടെ കുറേ റിസർച്ചസ് ഫൈൻഡ് ഔട്ട് ചെയ്ത കാര്യം എന്താണ്, ഈ നിക്കോട്ടിൻ നമ്മൾ ഈ സ്മോക്ക് ചെയ്യണത് നിക്കോട്ടിൻ്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതെന്താണ് അഡിക്റ്റീവ് ആണ്. ഓക്കെ, സ്മോക്കേഴ്സും അഡിക്റ്റീവ് ആകാൻ കാരണം എന്താണ്, അതിൽ നിക്കോട്ടിൻ്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിനെ കുറെ കൂടെ ഫ്ലേവറിംഗ് സബ്സ്റ്റൻസും കൂടെ ഇടുമ്പോൾ അതൊരു എന്താണ് ഒരു നല്ലൊരു ഫീല് വരും ആർക്ക്, ചിൽഡ്രൻസിന്. ഓക്കെ, അവർക്ക് അറിഞ്ഞുകൂടാ ശരി എന്താണ് തെറ്റ് എന്താണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് വന്നുകൊണ്ട് നമ്മുടെ UK പ്രൈം മിനിസ്റ്റർ ആയ ആരാണ്, ഋഷി സനക്ക്, ഇങ്ങനെ ഒരു മൂവ് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ ഈ ലെജിസ്ലേഷൻ വരാണെങ്കിൽ അവരെന്താണ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ
ചിൽഡ്രൻസ് ഹു ആർ ബോൺ ആഫ്റ്റർ ജാനുവരി ഫസ്റ്റ് 2009 ദേ വിൽ നോട്ട് ബി സ്മോക്കിംഗ് ലീഗലി പർച്ചേസ് ദം. അവർക്ക് ഇത് പർച്ചേസ് ചെയ്യാനേ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ വരും. ഓക്കെ, എന്താണ് ജാനുവരി ഫസ്റ്റ് 2009 ശേഷം. അപ്പോൾ ഞാൻ കുറച്ച് കാലം മുമ്പ് നിങ്ങൾക്ക് ഒരിക്കൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് വന്നൊരു 6-7 മാസമോ 8 മാസം മുമ്പ് എന്തോ പഠിപ്പിച്ച ഒരു കാര്യമാണ്. എന്താണ്, വേറെ ഒരു കൺട്രി ഉണ്ടായിരുന്നു, അവരും ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതേപോലെ തന്നെ ഒരു ഡെഡ് ലൈൻ കൊടുത്തിട്ട് അവർ സ്മോക്കിംഗ് എൻറ്റയർലി ആ ഏജ് ആ ഡേറ്റിന് ശേഷം ജനിച്ച ആൾക്കാർക്ക് സ്മോക്കിംഗ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഏത് കൺട്രി ആണെന്ന് ചോദ്യം വരാം. ഓക്കെ, പക്ഷെ അതിലൊരു വേറെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, അതിന് ശേഷം വേറെ ഡെവലപ്മെന്റ്സ് ഉണ്ടായി. ബേസിക്കലി കൺട്രിയുടെ പേര് പറയാൻ ന്യൂസിലൻഡ് ആണ് ആ കൺട്രി. ഓക്കെ, ന്യൂസിലൻഡിലാണ് അങ്ങനെ ഒരു അവർ നിയമം വെച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് അതിന് ശേഷം എന്താണ് പറ്റിയത്, അവിടുത്തെ ഭരണാധികാരം മാറി. അപ്പോഴ ആ പുതിയ വന്ന ഭരണ എന്താണ് പാർട്ടി, റൂളിംഗ് പാർട്ടി അവർ ഈ ലോനെ സ്ക്രാപ്പ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പോഴ അല്ലെങ്കിൽ ഒരു നല്ലൊരു റൂള് എന്താണ് ന്യൂസിലൻഡിൽ കാണാൻ കഴിയുമായിരുന്നു, പക്ഷെ ഇനി അത് ഉണ്ടാവില്ല. അപ്പോഴ ഇവര് അങ്ങനെ ഒരു ഇത് സിഗരറ്റിനെ ബാൻ ചെയ്യണതല്ല അവര്. ഓക്കെ, സിഗരറ്റ്സ് സ്മോക്ക് ചെയ്യാൻ മിനിമം ഏജ് അവർ റേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഏജ് ഫിക്സ് ചെയ്തിട്ടില്ല, പക്ഷെ അവർ തീരുമാനിച്ചിട്ടുണ്ട്. ബട്ട് വാപ്പിംഗിന് അവരെ ഫുള്ളി കൺട്രോൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, അതിനെ ബാൻ ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വാപ്പിംഗ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇലക്ട്രോണിക് സിഗരറ്റ് അതെന്താ നല്ലതാണ് അല്ലെങ്കിൽ അതിനെ സ്മോക്കിങ്ങിനെ ഒഴിവാക്കാൻ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കും, അതൊന്നും എന്താണ് സയന്റിഫിക്കലി പ്രൂവൺ അല്ല. അതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷെ ഇത് പാസ്സാവോ ഇല്ല എന്നാണ് ഇനി കണ്ടറിയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഏത് കൺട്രിയാണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നു എക്സാമ്പിൾ ചോദിക്കാം, അതെന്താണ്, യു കെ ആണ്, അത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ന്യൂസ്, ആസിയാൻ കോഷ്യസ്ലി എന്താണ് ഹോപ്സ് ഫോർ പ്രോഗ്രസ് ഓൺ മ്യാൻമാർ സൗത്ത് ചൈന സീ കോൺഫ്ലിക്ട്. മ്യാൻമാർ സൗത്ത് ചൈന സീ കോൺഫ്ലിക്റ്റില് പെട്ടെന്ന് റിസോൾവ് ആവും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്, പക്ഷെ അതിൽ ന്യൂസ് നമുക്ക് കൂടുതലൊന്നും എടുക്കാറില്ല. പക്ഷെ ആ അത് കാര്യം കണ്ടുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് ലൊക്കേഷൻ ലൊക്കേഷൻ ബേസ്ഡ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം നമ്മൾ എസ് എസ് സിക്ക്. ബാങ്കിന് ചോദിക്കണം നിർബന്ധമില്ല, എന്നാലും ബാങ്കുകാരും ചിലപ്പോൾ എന്തെങ്കിലും ഒരു ട്രിക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ ഇതിൽ നമ്മൾ കുറച്ച് ലൊക്കേഷൻ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയാം, നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക, സ്ക്രീൻഷോട്ട് എടുക്കുക, എന്തുവേണോ ചെയ്തോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രേറ്റ് ഓഫ് മലക്ക എവിടെയാണെന്ന് ചോദിച്ചാൽ മലേഷ്യ ആൻഡ് ഇന്തോനേഷ്യയുടെ ഇടയ്ക്കാണ്. ഓക്കെ, ഇത് ഇവിടെ കൂടെ ഇറങ്ങി കഴിഞ്ഞാൽ എവിടെ വരും, അണ്ടമാൻ സീല് ആണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അണ്ടമാൻ സീല്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ അടുത്ത് ഇത് ഗൾഫ് ഓഫ് തായ്ലൻഡ് ആണ്, ഗൾഫ് ഓഫ് തായ്ലൻഡ്. പിന്നെ ഞാൻ അന്ന് പറഞ്ഞില്ലേ ഒരു ട്രേഡ് റൂട്ട് ഉണ്ട് നമുക്ക് ഇവിടെ കൂടെ, ഇന്ത്യ ഇവിടെ കൂടെ ഇങ്ങനെ ഗൾഫ് ഓഫ് സ്ട്രേറ്റ് ഓഫ് മലക്കയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ നമുക്ക് ഇറങ്ങിപ്പോവാം. ഓക്കെ, ആ ഒരു ട്രേഡ് റൂട്ടാണ്. അപ്പോൾ ആസിയാൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ട്രേഡിംഗ് ചെയ്യാൻ പറ്റും. അത് പോയിട്ട് എവിടെയാണ് പോകുന്നത്, നമ്മൾ സൗത്ത് ചൈന സീ വഴിയാണ് പോകുന്നത്. ബട്ട് സൗത്ത് ചൈന സീ ആരാണ് കൺട്രോൾ ചെയ്യണത്, നമ്മളെ ചൈനയുടെ വെസൽസ് എപ്പോഴും അവിടെ ഉണ്ടാവും. അതുകൊണ്ട് അവിടെ കൂടെ ട്രേഡ് ചെയ്യുമ്പോൾ ചൈനയുടെ ഇന്റർഫിയറൻസ് എപ്പോഴും ഉണ്ടാവാറുണ്ട്, അതുകൊണ്ട് അതൊരു ഇഷ്യൂ ആണ്. ബട്ട് അത് കുഴപ്പമില്ല. അതല്ലാതെ നമുക്ക് ഈ ലൊക്കേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം വേറെ, ഓക്കെ, ഇത് തായ്വാൻ, തായ്വാൻ അറിയാലോ നിങ്ങൾക്ക്, ചൈനയും തായ്വാനുമായിട്ട് കോൺഫ്ലിക്റ്റിലുണ്ട്. ഓക്കെ, ഇത് ഫിലിപ്പൈൻസ് റീജ്യൻ. പിന്നെ മിൻഡോറോ സ്ട്രേറ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ നമ്മളെ ഫിലിപ്പൈൻസ് റീജ്യനിലാണ് ഉള്ളത്, അവിടെ ഐലൻഡിൽ ഇടയ്ക്കാണ് ഉള്ളത്. പിന്നെ ഇതാണ് സുലൂസി, സുലൂസി അതും ഫിലിപ്പൈൻസ്, ഫിലിപ്പൈൻസിന്റെ അടുത്താണ് റീജ്യനിലാണ് വരുന്നത്. പിന്നെ ബാലബാക്ക് സ്ട്രേറ്റ് അത് നമ്മളെ മലേഷ്യ ആൻഡ് ഫിലിപ്പൈൻസിന്റെ ഇടയ്ക്കായിട്ട് വരും. അങ്ങനത്തെ കുറച്ച് സ്ട്രേറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇവിടെ അറിയേണ്ടതുണ്ട്. പിന്നെ ഹോങ്കോങ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇതായിരിക്കും ഹോങ്കോങ്. ഓക്കെ, ചൈനയുടെ താഴോട്ട് വരും ഹോങ്കോങ്. ഓക്കെ, പിന്നെ ഇതായിരിക്കും പസഫിക് ഓഷൻ. അപ്പോൾ ഈ മാപ്പിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്കിയേക്കണം. സുമാത്ര, ഓക്കെ, ഇന്തോനേഷ്യ ഇവിടെയുണ്ട്, പിന്നെ മലേഷ്യ, കംബോഡിയ, തായ്ലൻഡ്, ലാവോസ്, വിയറ്റ്നാം. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ എന്ത് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ ഇപ്പം പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഓക്കെ, ആസിയാൻ്റെ ഇതെന്ത് മെമ്പേഴ്സ് ആണ് ഇവരൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ആസിയാൻ്റെ മെമ്പേഴ്സ് ആരൊക്കെയാണ്. നമ്മളിപ്പോൾ നോക്കേണ്ട കാര്യം എന്താണ്, ആസിയാൻ്റെ മെമ്പേഴ്സ് എന്താണ്, എത്ര 10 മെമ്പേഴ്സ് ഉണ്ട് ആസിയാനിൽ, അത് അറിയണം. 10 മെമ്പേഴ്സ് ഉണ്ട്. എന്താണ്, ഇന്തോനേഷ്യ, വിയറ്റ്നാം, ലാവോസ്, ബ്രുണൈ, തായ്ലൻഡ്, മ്യാൻമാർ, ഫിലിപ്പൈൻസ്, കംബോഡിയ, സിംഗപ്പൂർ എന്നിട്ട് മലേഷ്യ. ഓക്കെ, ഇത്രയും കൺട്രീസ് ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ഓർമ്മിക്കും നിങ്ങളൊരു ചോദ്യം ചെയ്യുക. സർ, പറഞ്ഞു തരണ എളുപ്പമാണ്, 10 എണ്ണം ഇങ്ങനെ വായിച്ച് പറയാൻ ആർക്കാണോ പറ്റും, പക്ഷെ ഇത് എങ്ങനെ ഓർമ്മിക്കും, ആ ഒരു ചോദ്യം നമ്മളെ മനസ്സിൽ വരും. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമുണ്ട്. അതും കൊണ്ട് തന്നെയാണ് ഞാൻ വന്നിങ്ങനെ, ഇത് ഞാൻ ഒന്നും തനിയെ ക്രിയേറ്റ് ചെയ്തതല്ല, നെറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങളിങ്ങനെ ഈ സാധനം നമ്മൾ സെർച്ച് ചെയ്യണമെങ്കിൽ ഇതിന് നിമോണിക്സ് എന്ന് പറയും. നിമോണിക്സ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് കട്ട് ട്രിക്സ് ആണ്. നമുക്ക് എക്സാമ്പിൾ എന്തെങ്കിലും ഓർമ്മിക്കണമെങ്കിൽ നോർമലി ഞാൻ ക്രിയേറ്റ് ചെയ്യാറുണ്ട്, ബട്ട് ഇതൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിന് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിന് വേണ്ടിയുള്ളതെന്ന് പറഞ്ഞാൽ ടിവി ക്ലിപ്പ് ഓഫ് MBBS എന്നാണ്. ടിവി ക്ലിപ്പ് ഓഫ് MBBS, ഓഫ് ഇമ്പോർട്ടൻ്റ് അല്ല, ഓഫ് MBBS.
MBBS 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇത് തന്നു. അപ്പൊ ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തായ്ലാന്റ്, വിയറ്റ്നാം, കംബോഡിയ, ലാവോസ്, ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ്, എന്നിട്ട് നമ്മളെ എന്താണ് പറയുന്നത്, മലേഷ്യ, ബി ഫോർ ബ്രൂണൈ, പിന്നെ ബർമ എന്ന് പറയും. ബർമ പക്ഷെ എന്താ, ബർമ മ്യാൻമാറിന്റെ പഴയ പേരാണ്, അങ്ങനെ ഓർമ്മിക്കാൻ പറ്റുള്ളൂ, കാരണം അല്ലെങ്കിൽ ഈ കോഡിനകത്ത് കയറില്ല. ഓക്കെ, ബർമ, പിന്നെ ഇതെന്താണ്, സിംഗപ്പൂർ. ഓക്കെ, ഇത്രയും കൺട്രീസ് ആണ് ഇതിലുള്ളത്. അപ്പോഴേ ടി വി ക്ലിപ്പ് ഓഫ് MBBS ഇൻ ആൻ ആസിയാൻ സമിറ്റ്, ടി വി ക്ലിപ്പ് ഓഫ് MBBS വാസ് റിലീസ്ഡ് എന്ന രീതിയിൽ ഓർമ്മിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയായിരിക്കും. ഒരു ആസിയാൻ സമിറ്റ് നടക്കായിരുന്നു, ആസിയാന്റെ ഫംഗ്ഷനിൽ MBBSന്റെ ടി വി ക്ലിപ്പ് റിലീസ് ചെയ്തിരുന്നു. അപ്പോഴ അങ്ങനെ ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് ഇതെല്ലാം ഓർമ്മ വരും. ഓക്കെ, അങ്ങനത്തെ രീതിയിൽ ഓർമ്മിച്ച് വെക്കുക. ക്ലിയർ ആണല്ലോ. അപ്പോഴ് ഇത് അത്രയ്ക്കും സിമ്പിൾ ആയിട്ടുള്ളൊരു നിമോണിക്സ് ആണ്. അടുത്ത് ഇതിന്റെ മോട്ടോ എന്താണ്, ആസിയാന്റെ മോട്ടോ അറിഞ്ഞിരിക്കണം. ആസിയാന്റെ മോട്ടോ എന്താണ്, വൺ വിഷൻ, വൺ ഐഡന്റിറ്റി, വൺ കമ്മ്യൂണിറ്റി. ഓക്കെ, നമ്മളെ വാസുദേവ കുടുംബമായിട്ട് ബന്ധപ്പെട്ട ഒരു മോട്ടോ ആണ് അല്ലേ. എന്നിട്ട് ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോഴാണ്, 1967. അതും നമ്മളെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ റിലവന്റ് ആയിട്ടുള്ള കാര്യമാണ് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ 1967 എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതേപോലെ ഒരു വേറെ ഒരു ഓർഗനൈസേഷൻ, എ ഡി ബി ബാങ്ക് പോലത്തെയാണ്, ബാങ്ക് ആണ് അല്ലാതെ ഇതേപോലത്തെ ഓർഗനൈസേഷൻ അല്ലെങ്കിലും അവരത് 1966 ആണ്. 1966. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, എന്നിട്ട് അവരും ഈ ഫിലിപ്പൈൻസ് റീജിയനിലാണ്, മനീല ഫിലിപ്പൈൻസിലാണ് അവരുടെ ഹെഡ് ക്വാർട്ടർ. ഓക്കെ, അവരെ ആരാ, എ ഡി ബിയിലെ. അപ്പോഴതും നമുക്ക് എക്സാമിന് അറിയേണ്ട കാര്യമുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ നോക്കിയതാണ്. അപ്പോൾ ഇത് ഒരു ന്യൂസ് വന്നിട്ടുള്ളത് എന്താണ്, ഇത് എപ്പോഴാണ് അസോസിയേഷൻ ഫോം ചെയ്തെന്നുള്ളത്. ഓക്കെ, ഇത് എപ്പോഴാണ്, ഞാൻ പറഞ്ഞു 67. അപ്പോഴും എവിടെയായിരിക്കും ഇത് അല്ലേ, എസ്റ്റാബ്ലിഷ് 1967, ഡിക്ലറേഷൻ സൈൻഡ് ഇൻ ബാങ്കോക്ക്. ഓക്കെ, അടുത്തത് സ്ലിം. സ്ലിം എന്തായിരിക്കും, ഞാൻ ഇന്നലെ പഠിപ്പിച്ച കാര്യമാണ് സ്ലിം അല്ലേ, എല്ലാവർക്കും ഓർമ്മ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്, ജപ്പാന്റെ മൂൺ മിഷൻ. മൂൺ മിഷൻ എന്ന് മൂൺ ലാൻഡറാണ്. അതിന്റെ ഫുൾ ഫോം എന്താണ്, സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ. സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്താണ്, സ്ലിം. ഓക്കെ, ജപ്പാന് സ്ലിം ആയിട്ട് എന്താണ് മൂണിൽ ഇറങ്ങി എന്ന് ചിന്തിച്ചാൽ മതി അല്ലേ. ജപ്പാൻ എങ്ങനെ സ്ലിം ആയിട്ട് മൂണിൽ ഇറങ്ങി, സ്ലിം ആയതുകൊണ്ട് എന്താണ് ലൈറ്റ് വെയിറ്റ്, അതുകൊണ്ട് അവർ ക്രാഷ് ചെയ്തില്ല, നേരെ മൂണിൽ ഇറങ്ങി. അതിനുശേഷം ലെവ് വൺ, ലെവ് ടു എന്നാണ് നമ്മളെ റോവർസ് ആയിരുന്നു, അത് ഇറങ്ങിപ്പോയി. എന്നിട്ട് ലെവ് ടു എന്ത് ചെയ്തു, ഫോട്ടോ എടുത്തു. ആരുടെ ഫോട്ടോ എടുത്തു, ആ റോവറിന്റെ ഫോട്ടോ എടുത്തു, സ്ലിമിന്റെ ഫോട്ടോ എടുത്തു. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു, ഇവിടെ ഇമേജ് കൊടുത്തിട്ടുണ്ട്, അതാണ്ട ഇത് ക്ലിയർ അല്ല. ഇന്നത്തെ ഇമേജ് കുറച്ചുകൂടെ വലുതായിരുന്നു, ഇന്നത്തെ അത് ക്ലിയർ അല്ല. അത് ലെവ് ടു ആണ് എടുത്തത്, ലെവ് വൺ, ലെവ് ടു ഉണ്ട്. ലെവ് വൺ, ലെവ് ടു എന്ന് പറയുമ്പോൾ LEV 1 എന്നിട്ട് LEV 2. ഓക്കെ, ഇത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു, അതിൽ ലെവ് ടു ആണ് ഫോട്ടോ എടുത്തത്. എക്സാമിന് അങ്ങനെ ചോദിക്കാൻ സാധ്യത കുറവാണെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അറിഞ്ഞിരിക്കണം. ഓക്കെ, അവർ ഫോട്ടോ എടുത്ത സ്ഥലത്ത് വേറെയും കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. റോക്കിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന്, ടോയ് പുഡൽ, പുഡില്, എന്നിട്ട് സിബ ഇനു എന്ന് പറയുന്ന ഇതാണ് അവർ റോക്കിന് നെയിം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് ഫോട്ടോ എടുത്തിട്ടുള്ള റോക്ക് നെയിംസ്. ഓക്കെ, പിന്നെ ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു വെച്ചാൽ അനലൈസിങ് ലൂണാർ റോക്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ മൂൺസ് ഒറിജിൻ ആൻഡ് ഇവല്യൂഷൻ. മൂണിന്റെ ഒറിജിനും ഇവല്യൂഷനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ഇങ്ങനെ ഒരു സംഭവം ഇറക്കിയിട്ടുള്ളത്. ഓക്കെ, വൺ സെക്കൻഡ്. ശരി, അപ്പോഴതാണ് മെയിൻ പർപ്പസ്. പിന്നെ ജെക്സ ആണ് ഇതിന് മെയിൻ ആയിട്ട് നിന്ന് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അത് അപ്പോഴെ അത് എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോഴാണ്, 2003 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ ലോഞ്ച് വെഹിക്കൽ എന്തായിരുന്നു, HIIA റോക്കറ്റ് ആയിരുന്നു. September 2023 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഡെമോൺസ്ട്രേറ്റ് പ്രസിഷൻ മൂൺ ലാൻഡിംഗ് വിത്ത് 100 meters, വിത്തിൻ 100 meters. അവർ ടാർഗറ്റ് വെച്ചേക്കുന്നതിന് 100 meter റേഡിയസിനകത്ത് അവർ ലാൻഡ് ചെയ്യാനാണ് അവരുടെ ഉദ്ദേശമായിരുന്നത്. ഇതിൽ 2 mini robotic rovers ഉണ്ടായിരുന്നു, അത് ബിൽഡ് ചെയ്തതാരാണ്, സോണിയും ടോമിയുമാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഇന്നലെ കുറെ ഡീറ്റെയിൽസ് പഠിച്ചാണ്, അതുകൊണ്ടാണ് ഇന്ന് കൂടുതൽ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഓക്കെ, ഇന്നത്തെ കണ്ടിട്ടില്ലാത്തവർ ഇന്നത്തെ വീഡിയോ കാണാൻ, അതിൽ എല്ലാ ഡീറ്റെയിലും ഉണ്ട്. പിന്നെ വാട്ട് ഈസ് ദ പ്രൈമറി ഫോക്കസ് ഓഫ് സ്ലിംസ് മിഷൻ ഒബ്ജക്റ്റീവ് എന്താണ്, സ്റ്റഡി മാർസ് അറ്റ്മോസ്ഫിയർ ആണോ, അല്ല. എക്സ്പ്ലോർ ആസ്ട്രോയിഡ് ഫോർ മൈനിങ് പൊട്ടൻഷ്യൽ, നോ. ഡെമോൺസ്ട്രേറ്റ് പ്രിസിഷൻ മൂൺ ലാൻഡിങ്, എക്സാക്ട്ലി. ഇതാണ് നമ്മളെ, ഓക്കെ സോറി, ഇതാണ് നമ്മളെ ഉദ്ദേശമായിരുന്നത്. ഓക്കെ, അപ്പോഴത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അടുത്ത് ഇതില് ഒരു MOU കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്താണ്, വാബാഗ് ഇങ്ക്സ് MOU വിത്ത് പീക്ക് ടു സെറ്റപ്പ് 100 BioCNG plants. BioCNG plants എന്ന് പറഞ്ഞാൽ ബയോ ബേസ്ഡ് CNG plants ബിൽഡ് ചെയ്യാൻ വേണ്ടി അവർ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കമ്പനി ഇൻവോൾവ് ഏതൊക്കെയാണ്, VA Tech, വബാഗ് ലിമിറ്റഡ്, എന്നിട്ട് പീക്ക് സസ്റ്റൈനബിലിറ്റി വെഞ്ചേഴ്സ്. പീക്ക്, ഓക്കെ, പീക്ക് സസ്റ്റൈനബിലിറ്റി വെഞ്ചേഴ്സ് ലിമിറ്റഡ്. അവരെ പർപ്പസ് എന്താണ്, 100 BioCNG plants സെറ്റപ്പ് ചെയ്യുക. ഓക്കെ, അതെന്താണ്, അക്രോസ് ഇന്ത്യ ആൻഡ് മ്യൂച്വലി അഗ്രീഡ് പ്ലേസസ് ഇൻ GCC
പിന്നെ അതേപോലെ ആഫ്രിക്ക, യൂറോപ്യൻ കൺട്രീസ്, ഇങ്ങനെ കുറച്ച് ഏരിയാസിൽ അവർ ലൊക്കേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ ജി സി സി തന്നെ ഗൾഫ് കൺട്രീസിന്റെ ഒരു ഓർഗനൈസേഷൻ ആണ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഹാർനെസ് അൺയൂട്ടിലൈസ്ഡ് പൊട്ടൻഷ്യൽ ഓഫ് സീവേജ് ട്രീറ്റ്. അപ്പോൾ ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന്റെ ബയോഗ്യാസ് പ്ലാന്റ് അല്ലെങ്കിൽ ബയോഗ്യാസ് എന്ന് അവരെന്താണ് സി എൻ ജി ഡെവലപ്പ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോഴ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, ബയോഗ്യാസ് എന്ന് പറഞ്ഞാൽ മെയിൻലി അവർ ഉദ്ദേശിക്കുന്നത് സിവേജ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ആ പ്ലാന്റ്സ് എന്ന് പറഞ്ഞ വേസ്റ്റിനെ യൂസ് ചെയ്തിട്ട് എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുക, അത് സസ്റ്റൈനബിൾ രീതിയിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. കാരണം ഹ്യൂമൻ വേസ്റ്റ് ആയാലും അനിമൽ വേസ്റ്റ് ആയാലും എല്ലാം യൂസ് ചെയ്താൽ വന്നുകൊണ്ടിരിക്കും, എന്തായാലും തീരാൻ പോണില്ല അല്ലേ. അപ്പോൾ അതിനെ എനർജിയോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അത് സസ്റ്റൈനബിൾ ആണ്, എപ്പോഴും ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എക്സ്ട്രാ അതിൽ കുറച്ച് ഹാംഫുൾ ഗ്യാസസ് ഒക്കെ വരുമെങ്കിൽ തന്നെ അത്രയ്ക്കും മറ്റേ ഇപ്പോഴത്തെ നിലവിലുള്ള ഫ്യൂവൽസിന്റെ അത്രയും ഹാംഫുൾ ഗ്യാസ് ഒന്നും വരാ അല്ലെങ്കിൽ ഇത് പുറത്തു വരില്ല. ഓക്കെ, അപ്പോഴ് അതാണ് ഉദ്ദേശിക്കുന്നത്. ബയോ സി എൻ ജി യൂസേജ് എന്താണ്, മൊബിലിറ്റി ആപ്ലിക്കേഷൻ, ഹെവി ഡ്യൂട്ടി വെഹിക്കിൾസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടു ജനറേറ്റ് ബയോ സി എൻ ജി ഫ്രം സിവേജ് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി, അതൊക്കെ ഇൻഡസ്ട്രീസിലും യൂസ് ചെയ്യാൻ സാധിക്കും. അതാണ് അവരുടെ പ്രൈമറി ഉദ്ദേശം. ക്ലിയർ ആണല്ലോ. അടുത്ത് ടാറ്റാ സ്റ്റീൽ മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റ് സ്പോർട്സ് റിലേറ്റഡ് ആണ്. അപ്പോഴേ ഇന്ത്യയിലെ ഒരു പ്ലെയർ നിങ്ങൾക്കറിയാം, ഗുക്കേഷ്, ഗുക്കേഷ് തോറ്റ് പോയിട്ടുണ്ട് ഇതില്. ഓക്കെ, അപ്പോഴേ ഇതിൽ വിന്നർ ആരാണെന്ന് ചോദിച്ചാൽ വൈ ഇ ഓക്കെ, WEIYI ഓക്കെ, YI ആണ് 2024 ടാറ്റാ സ്റ്റീൽ മാസ്റ്റേഴ്സിന്റെ ചെസ് ടൂർണമെന്റിന്റെ വിന്നർ. ഓക്കെ, അപ്പോൾ ഈ ചെസ് ടൂർണമെന്റ് വേൾഡിലെ വൺ ഓഫ് ദ പ്രസ്റ്റീജിയസ് ചെസ് ഇവന്റ്സ് ആണ്, അതുകൊണ്ട് അത് അറിഞ്ഞിരിക്കുക. അപ്പോഴിത് സ്റ്റാർട്ട് ചെയ്തത് അവിടെ എപ്പോഴാണ്, 1938 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതൊരു എംപ്ലോയി ടൂർണമെന്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഫോർ ദ പ്രൊഡ്യൂസേഴ്സ്, സ്റ്റീൽ പ്രൊഡ്യൂസേഴ്സ് ഹുഗോവെൻസിന് വേണ്ടി. അതിനുശേഷമാണ് ഇപ്പോൾ ടാറ്റാ സ്റ്റീലായിട്ട് തന്നെ ടാറ്റാ സ്റ്റീൽ മാസ്റ്റേഴ്സ് ചെസ് എന്ന് പറയുന്ന ടൂർണമെന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ടോപ്പ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് വരും അലോങ് സൈഡ് റെഗുലർ ക്ലബ് പ്ലെയേഴ്സ്. റെഗുലർ ക്ലബ് പ്ലെയേഴ്സ് ഉണ്ടാവും, ടോപ്പ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിലൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്ലബ് പ്ലെയേഴ്സിന് ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ വൈഡർ എക്സ്പോഷർ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇവന്റ് വെച്ചിട്ടുള്ളത്. IPL പോലെയൊക്കെ തന്നെ അവർക്ക് ഒരു എക്സ്പോഷർ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഇത് എവിടെയാണ് നടന്നതെന്നുള്ള എക്സാമിന് ചോദിക്കാം. നെതർലാൻഡ്സ് വെച്ചാണ് നടന്നിട്ടുള്ളത്. 2024 ടൂർണമെന്റ് നെതർലാൻഡ്സ് വെച്ചാണ് നടന്നിട്ടുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത് നമ്മളൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, സെൻട്രൽ പെക്സ് GDP ഗ്രോത്ത് അറ്റ് 7% ഇൻ 2024-25. GDP ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട് എന്താണെന്നുള്ളത്, പക്ഷെ ഞാൻ ഒരു റഫ്ലി നിങ്ങൾക്ക് പറഞ്ഞുതരാം. GDP എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെ, GDP. ഇതിൽ ഡി എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നല്ലതായിട്ട് ശ്രദ്ധിക്കുക, ഡൊമസ്റ്റിക് പ്രൊഡക്ട്സ്. ഓക്കെ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡ്യൂസ്. അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യ, ഓക്കെ, ഇത് ഇന്ത്യ എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. ഓക്കെ, ഇത് ആപ്റ്റ് അല്ല ഇന്ത്യയുടെ ഇമേജ് എന്നാലും. ഓക്കെ, ഇന്ത്യ. അപ്പൊ ഇന്ത്യക്ക് അകത്ത് പ്രൊഡ്യൂസ് ചെയ്തേക്കണ ഗുഡ്സ് ആൻഡ് സർവീസസ്, ഗുഡ്സ് ആൻഡ് സർവീസസ്, ഓക്കെ, ഇതിന്റെ മോണിറ്ററി വാല്യൂ എടുത്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസസിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ഇന്ത്യയുടെ ബൗണ്ടറി, ജോഗ്രഫിക്കൽ ബൗണ്ടറിക്ക് അകത്ത് ഉണ്ടാക്കിങ്ങനെ ഗുഡ്സ് ആൻഡ് വാല്യൂ, ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂ, മോണിറ്ററി വാല്യൂ എടുക്കുമ്പോഴാണ് നമുക്ക് എന്താണ് GDP കിട്ടുന്നത്. ഇതിൽ നമ്മൾ ഫോറിൻ കൺട്രിയിൽ, അപ്പൊ ഇന്ത്യൻ ഒരാൾ വെളിയിൽ പോയി, ഓക്കെ, സേ ഫോർ ഇവിടെ UK പോയിട്ട് കുറച്ച് എന്തെങ്കിലും പ്രൊഡക്ഷൻ ചെയ്ത്, ആ പൈസ നമ്മൾ ഇതിൽ കണക്കാക്കൂല. പക്ഷെ അതേസമയം UKയിലെ ഒരാൾ ഇവിടെ വന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇന്ത്യൻസിന് വിറ്റ്, അതിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, GDP അത് കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് GDP. ഓക്കെ, GDP നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്കിപ്പം GDP വന്നുകൊണ്ട് അത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇതൊരു ലേമൻസ് ലാംഗ്വേജിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിയതാണ് GDP എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത്. ഓക്കെ, പക്ഷേ അതിൽ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ഇക്കോണോമിക്സ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ എക്സ്റ്റെൻസീവ് ആയിട്ട് തന്നെ നോക്കും. ഇത് നമ്മൾ ജനറൽ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയാണ് GDP. ഓക്കെ, അപ്പോൾ GDP ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ വർഷം, സപ്പോസ് 2023 100 GDP എന്ന് വെച്ചോ, 100 rupees വാസ് ദ GDP ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസസിനെ എല്ലാത്തിനെയും ആഡ് ചെയ്തപ്പോൾ നമുക്ക് വാല്യൂ കിട്ടിയത് എത്രയാണ്, 100 rupees. അങ്ങനെയാണെങ്കിൽ 2024-25 24-25 നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും, 25 എത്ര GDP ആവാം. അവർ എക്സ്പെക്ട് ചെയ്യും, ഓക്കെ, ഇത്ര ഇത്ര ബിസിനസ്സസ് ഗ്രോ ആവുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരു 7% ഗ്രോത്ത് ഉണ്ടാവും എന്ന അതിന് പറയണതിന്റെ അർത്ഥം എന്താണ്, അടുത്ത ഈ ഒരു ടേം പീരീഡിൽ, അതായത് 24-25 GDP എത്രയാവും, 107 എന്നാണ് ഉദ്ദേശിക്കുന്നത്, 107 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അതാണ് GDP ഗ്രോത്ത് ട്രാജക്ടറി എന്ന് പറയുന്നത്, അത് പെർസെൻറ്റേജ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യും. ബാങ്ക് എക്സാംസിന് ഇത് അറിയേണ്ട ആവശ്യമുണ്ട്, കാരണം ബാങ്ക് എക്സാംസിന് അവർ ചോദിക്കും ഇത് GDP എത്രയാണ്, ഇന്ത്യയുടെ GDP എത്രയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. എന്നിട്ട് ആരാണ് ഇതിനെ പ്രിഡിക്ട് ചെയ്തതും കാര്യങ്ങളും ഇത് അറിയാം. ഇപ്പം നമ്മളിത് നിലവിൽ ഗവൺമെന്റ് ഓഫ്
സെന്റർ ആണ് പറഞ്ഞിട്ടുള്ളത്, ഫൈനാൻസ് മിനിസ്റ്ററി ആണ് പറഞ്ഞിട്ടുള്ളത് നിർമ്മലാ സീതാരാമൻ. ഓക്കെ, പുള്ളിക്കാരുടെ ഡിപ്പാർട്ട്മെന്റ് ആണ് പറഞ്ഞത്. അപ്പോൾ ചീഫ് ഇക്കണോമിക് അഡ്വൈസർ ഇതിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഓക്കെ, അപ്പോഴേ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് 10 ഇയേഴ്സിൽ നമ്മുടെ ജി ഡി പിയിലെ ഒരു ഗ്രോത്ത് സ്റ്റോറിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരനെ കുറിച്ച് അറിയണം ഡോക്ടർ വെങ്കടരാമൻ അനന്ത നാഗേശ്വരൻ, അതാണ് നമ്മുടെ ചീഫ് ഇക്കണോമിക് അഡ്വൈസർ ഓക്കെ ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അത് എക്സാം പോയിന്റ് ഓഫ് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇത് ചോദിക്കാം. ഹി അസ്യൂംഡ് ഓഫീസ് എപ്പോഴാണ്? January 28th. ഓക്കെ, January 28th അസ്യൂം ചെയ്തിട്ടുള്ള ഓഫീസ്. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മളെ ഈ ചീഫ് ഇക്കണോമിക് അഡ്വൈസർ അപ്പോയിന്റ് ആയത് January 28th, 2022 ആണ്. അത് എഴുതാൻ വിട്ടുപോയതാണ്, 2022 ആണ്. എന്നിട്ട് ഇത് എത്രാമത്തെ ആണെന്ന് ചോദിച്ചാൽ 18th ചീഫ് ഇക്കണോമിക് അഡ്വൈസർ ആണ്. അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ഇത് നോട്ട് ചെയ്തേക്കണം. അടുത്ത് ഹു ഇസ് ദ കറന്റ് ചീഫ് ഇക്കണോമിക് അഡ്വൈസർ എന്ന് ക്വസ്റ്റ്യൻ വരാം. എന്നാൽ നമുക്ക് പ്രിപ്പയർഡ് ആയിരിക്കണം ഡോക്ടർ വെങ്കടരാമൻ അനന്ത നാഗേശ്വരൻ, അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് പറഞ്ഞാൽ സ്പോർട്സ് റിലേറ്റഡ് തന്നെയാണ്. ഒരു ട്രിവിയ എന്ന് പറയുന്ന ചെറിയൊരു ന്യൂസ് ആണെങ്കിൽ തന്നെ നമുക്ക് എക്സാമിന് ചിലപ്പം ചോദിക്കാം. അതുകൊണ്ട് എക്സ്പെക്ട് ചെയ്യാം. ഇത് ജംഗ്ര വിൻസ് ഇന്റർ കോണ്ടിനെന്റൽ സൂപ്പർ ഫെതർ വെയ്റ്റ് എന്നാണ് ടൈറ്റിൽ. ഓക്കെ, അപ്പോഴത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, ഈ സാധനം എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. എന്താണ്? മന്ദീപ് ജംഗ്ര സെക്യൂർ ദ ഇന്റർ കോണ്ടിനെന്റൽ സൂപ്പർ ഫെതർ വെയ്റ്റ് ടൈറ്റിൽ. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴേ പുള്ളിക്കാരൻ ഈ വർഷം മന്ദീപ് ജംഗ്രയാണ് ഇന്റർ കോണ്ടിനെന്റൽ സൂപ്പർ ഫെതർ വെയ്റ്റ് ടൈറ്റിൽ ജയിച്ചിട്ടുള്ളത്. ചാമ്പ്യൻഷിപ്പ് വാസ് ഓർഗനൈസ്ഡ് ബൈ US ബേസ്ഡ് നാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ NBA ആണ് അത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അടുത്ത് ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ പുള്ളിക്കാരൻ എന്താണ് അമേരിക്കയിലെ ഗെറാർഡോ എസ്ക്വേലിനെ തോപ്പിച്ചിട്ടാണ് ജയിച്ചിട്ടുള്ളത്. ഓക്കെ, വിൻ കെയിം ത്രൂ അനോണിമസ് ഡിസിഷൻ. പിന്നെ ദ ചാമ്പ്യൻഷിപ്പ് ടുക്ക് പ്ലേസ് ഇൻ എവിടെയാണ്? വാഷിംഗ്ടൺ, USലെ വാഷിംഗ്ടണിലാണ് ഈ ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുള്ളത്. പുള്ളിക്കാരൻ എന്താണ് 2014 കോമൺവെൽത്ത് ഗെയിംസിൽ സിൽവർ മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. സിൽവർ മെഡൽ കിട്ടിയിട്ടുള്ള ഒരു പ്ലെയറാണ് ആര്? മന്ദീപ് ജാംഗ്ര. അതുകൊണ്ട് അത് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അറിയണം. ക്ലിയർ ആണല്ലോ. അടുത്ത് ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പൃഥ്വി ശേഖർ ക്ലെയിംസ് ദ സിംഗിൾസ് ടൈറ്റിൽ അറ്റ് എന്താണ് ടൈറ്റിൽ അറ്റ് ഓസ്ട്രേലിയൻ ഓപ്പൺ ഡെഫ് ചാമ്പ്യൻഷിപ്പ്. നോർമൽ ഓസ്ട്രേലിയൻ ഓപ്പൺ അല്ല, ഡെഫ് ചാമ്പ്യൻഷിപ്പിലാണ് സിംഗിൾസിന്റെ ടൈറ്റിൽ ജയിച്ചിട്ടുള്ളത്. ഈ എന്നിട്ട് റണ്ണർ അപ്പ് ആയിട്ട് വന്നിട്ടുണ്ട് എന്തിനാണ് ഡബിൾസിന്റെ. ഓക്കെ, അത് ആരെ കൂടെയാണ് പാർട്ട്ണർ ചെയ്തത്? ഗ്ലെൻ ഫ്ലിൻഡെയിലിന്റെ. ഓക്കെ, എന്നിട്ട് ഈ ഡിഫീറ്റഡ് ഗബോർ മെഥെ ഓഫ് ഹംഗ്രേ ഇൻ സിംഗിൾസ് ഫൈനൽ. സിംഗിൾസ് ഫൈനലിൽ ആരാണ് തോപ്പിച്ചതെന്ന് വെച്ചാൽ ഗബോർ മെഥേനാണ് തോപ്പിച്ചിട്ടുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആരാണ് ജയിച്ചത്? പൃഥ്വി ശേഖർ ആണ് ജയിച്ചിട്ടുള്ളത്. ഓക്കെ, അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. നമ്മൾ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയിപ്പോൾ. ഇത് എന്താണ് ഓർമ്മിക്കേണ്ടതാണ് ഡെഫ്. ഈ പേര് നമ്മൾ നോർമലി ടെന്നീസിന്റെ ഫീൽഡിലോ അങ്ങനെയൊന്നും കേട്ടിട്ടുണ്ടാവില്ല അല്ലേ. അതുകൊണ്ട് ഓസ്ട്രേലിയൻ ഓപ്പൺസ് ഡെഫ് ചാമ്പ്യൻഷിപ്പ് എന്നുള്ളൊരു ആസ്പെക്ട് ഓർമ്മിച്ച് വെക്കുക. ക്ലിയർ ആണല്ലോ. അടുത്ത ന്യൂസിലോട്ട് പോവാം. എന്താണ് അടുത്ത്? വേൾഡ് ബാങ്ക് ഇൻട്രൊഡ്യൂസസ് $100 million പ്ലാസ്റ്റിക് വേസ്റ്റ് റിഡക്ഷൻ ലിങ്ക്ഡ് ബോണ്ട് ടു ടാക്കിൾ പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ലിങ്ക്ഡ് ബോണ്ട്, ബോണ്ട് എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ അവര് ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യും. ഇത് $100 million റേസ് ചെയ്യാൻ വേണ്ടിയാണ്. അവന്റെ ബേസിക് പർപ്പസ് എന്താണ്? ബേസിക് പർപ്പസ് പ്ലാസ്റ്റിക് വേസ്റ്റിനെ റിഡ്യൂസ് ചെയ്യുക. പ്ലാസ്റ്റിക് വേസ്റ്റ് റിഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഉള്ളത് നമ്മളെ ഓഷനിലോ റിവറിലോ അങ്ങനത്തെ ഇക്കോസിസ്റ്റമിൽ ലീക്ക് ആവാതെ സൂക്ഷിക്കാൻ വേണ്ടി. അപ്പൊ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാനും അതൊക്കെ എന്താണ് പറയുന്നത് അതിനെ പ്രിസർവ് ചെയ്യാനും ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയുള്ള മെക്കാനിസം ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്ന് വരുന്ന പൈസ എന്ത് ചെയ്യും? അത് ഈ ഒരു പ്രോസസ്സിന് വേണ്ടി, ദാറ്റ് ഈസ് പ്ലാസ്റ്റിക്കിന്റെ ലീക്കേജ് അല്ലെങ്കിൽ എൻവയോൺമെന്റിലോട്ട് ലീക്ക് ആവാതെ നോക്കുക എന്നുള്ളൊരു ആസ്പെക്ട് ആണ്. കാരണം എൻവയോൺമെന്റൽ പൊല്യൂഷനെ ഒഴിവാക്കുക. നിങ്ങൾക്ക് അറിയാം പ്ലാസ്റ്റിക്കിന്റെ ഹാഫ് ലൈഫ് ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് ഓഷനകത്ത് കിടന്ന അത് കിടക്കുക വന്നിട്ട് അവിടുത്തെ അക്വാട്ടിക് ലൈഫിനെ ഡിസ്ട്രോയ് ചെയ്യും. അതുകൊണ്ടാണ് ഇവരെന്തെങ്കിലും ചെയ്തിട്ടുള്ളത് അതിനെ നിർത്തുക. അതിനെ നിങ്ങളിപ്പം കണ്ടിട്ടുണ്ടായിരിക്കും പല വലിയ വലിയ യൂട്യൂബേഴ്സ്, നമ്മള് മിസ്റ്റർ ബീസ്റ്റ് എന്ന പോലത്തെ യൂട്യൂബേഴ്സ് എന്ത് ചെയ്യും? അവര് ഒരു ഫണ്ട് റൈസർ ഇവന്റ് പോലെ വീഡിയോ ഉണ്ടാക്കിയിടും. അതിലെന്താണ് ചെയ്യുന്നത്? അവർ ഒരുപാട് പ്ലാസ്റ്റിക്കിനെ കളക്ട് ചെയ്ത് അല്ലെങ്കിൽ ബീച്ചസിനെ ക്ലീൻ ചെയ്യും. ഓക്കെ, അവര് ആ വീഡിയോ എന്നുള്ള റവന്യൂ ഇതേ പർപ്പസിനുള്ള അങ്ങോട്ട് ഫണ്ട് ഡിവോട്ട് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എന്തിനാണ്? എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. നമ്മളെല്ലാവരും കടമയാണ് എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക. കാരണം ഈ എൻവയോൺമെന്റ് നമുക്കും കൂടെ ഉള്ളതല്ലേ അല്ലേ, നമ്മളെ ഫ്യൂച്ചർ ജനറേഷനും ആവശ്യമുള്ള എൻവയോൺമെന്റ് ആണ്. അതുകൊണ്ട് എല്ലാവരും കടമയാണ്. അതുകൊണ്ടാണ് വേൾഡ് ബാങ്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. വേൾഡ് ബാങ്കിന്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അറിയേണ്ട കാര്യമുണ്ട്. ഇതിന്റെ ഹെഡ് അല്ലെങ്കിൽ ഡയറക്ടർ ആരാണെന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. എന്താണ്? അജയ് ബംഗ ആണ്. അജയ് ബംഗ ഈ വർഷം 2023 അപ്പോയിന്റ് ആയ വ്യക്തിയാണ്. അതിനു മുമ്പ് ഡേവിഡ് മാൽപാസ് ആയിരുന്നു. ഓക്കെ, ഡേവിഡ് മാൽപാസ് അതിനു മുമ്പ് ഡേവിഡ് മാൽപാസ് ആയിരുന്നു.
മാൽപാസ് ഓക്കെ. എന്നിട്ട് ഇപ്പൊ ആരാണ്? അജയ് ബംഗ. അജയ് ബംഗ. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ്, നമ്മൾ നോക്കി വെച്ചേക്കണം. അടുത്ത് വേറെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, ഓക്കെ ഇത് തന്നെയാണ് ഓവറോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനെ മാനേജ് ചെയ്യുന്നത് ആരാണെന്ന് അറിയണം. ഇതെന്താണ്, സിറ്റി സിറ്റി ബാങ്ക്സ് അല്ലെങ്കിൽ സിറ്റി അവരുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരാണ് ഇതിനെ ലീഡ് മാനേജർ ഓഫ് ദ ബോണ്ട്. ഈ ബോണ്ടിനെ മാനേജ് ചെയ്യുന്നത് സിറ്റി ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ അറിയണം. അടുത്ത് വേൾഡ് ബാങ്ക്, ആ ഇതാണ് ഞാൻ പറഞ്ഞത്. എന്താണ്, പ്രസിഡന്റ് ആണ് അജയ് ബംഗാണ്. എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോഴാണ് 1944. ഓക്കെ, യു എൻ എസ്റ്റാബ്ലിഷ് ആവുന്നതിന് ഒരു വർഷം മുമ്പ് അല്ലേ. 1945 യു എൻ എസ്റ്റാബ്ലിഷ് ആയ യുണൈറ്റഡ് നേഷൻസ്, അതിന് മുമ്പാണ് വേൾഡ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ആയ. ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? യു എസിലാണ്. ഓക്കെ, എന്നിട്ട് എത്ര മെമ്പർ ഉണ്ട്? 189 മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, നമ്മളെ യു എനിൽ 194 ഉണ്ട്, ഇവരിൽ 189 മെമ്പേഴ്സ് ഉണ്ട്. ആ ഒരു കാര്യം കമ്പാരിറ്റീവ് രീതിയിൽ പഠിച്ചേക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വിച്ച് ബാങ്ക് സർവ്ഡ് ആസ് ദ ലീഡ് മാനേജർ ഫോർ ദ പ്ലാസ്റ്റിക് വേസ്റ്റ് റിഡക്ഷൻ ലിങ്ക് ബോണ്ട്? നമുക്കറിയാം സിറ്റി ബാങ്ക് ആണ്. ഓക്കെ, സിറ്റി ഗ്രൂപ്പിന്റെ സിറ്റി ബാങ്ക് ആണ് അതിന്റെ ലീഡ് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യണത്. ഓക്കെ, അടുത്ത് REC and NIIFL signed a MOU on funding solutions for renewable energy project and large infra projects. Okay, appo REC ennu parna REC endana? REC is Rural Electrification Corporation. Okay, REC inde full form. Pinne NIIFL ennu parna endana? National Investment ivide koduthittundu, National Investment and Infrastructure Fund Limited, avaradana. അവർ രണ്ടിനും കൂടെ ചേർന്നാണ് എന്താണ് റിനുവബിൾ എനർജി പ്രൊജക്ട്സിന് വേണ്ടി ആൻഡ് ലാർജ് ഇൻഫ്രാ പ്രൊജക്ട്സിന് വേണ്ടി അവർ ഫണ്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ റെക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് വേറെ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ, റെക് മഹാരത്ന കമ്പനിയാണ്. ഓക്കെ, മഹാരത്ന ആദ്യം നവരത്ന കമ്പനി ആയിരുന്നു, അതിൽ നിന്ന് തന്നെ മഹാരത്ന സ്റ്റേറ്റസിലോട്ട് മാറ്റി, മഹാരത്ന. ഓക്കെ, മഹാരത്ന. അപ്പോൾ നമ്മളെ ചോദ്യം വരും, എത്ര മഹാരത്നാസ് ഇന്ത്യയിൽ ഇപ്പം നിലവിലുണ്ട്? ഇപ്പം നിലവിൽ 13 മഹാരത്നാസ് ഉണ്ട്. എന്നിട്ട് ലേറ്റസ്റ്റ് മഹാരത്ന ആയത് ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഓക്കെ, ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ആണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്താണ് മഹാരത്ന കമ്പനി. ഓക്കെ, അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം. പിന്നെ REC ലിമിറ്റഡിന്റെ കുറച്ച് പറയുകയാണെങ്കിൽ ചെയർമാൻ മാനേജിംഗ് ഡയറക്ടറാണ് വിവേക് കുമാർ ദേവഗൺ. പിന്നെ അടുത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1969. ഓക്കെ, ഇത്തരം കാര്യം നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിയേണ്ടതുണ്ട്. അടുത്ത് ഹു ഇസ് ദ കറണ്ട് CMD ഓഫ് REC ലിമിറ്റഡ്? അത് നമുക്കറിയാം, നമ്മൾ നോക്കിയതാണ് വിവേക് കുമാർ ദേവാംഗൻ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ BOB എന്താണ്? ഇത് നമ്മളെ ബാങ്ക് എക്സാംസിന് മാത്രം ആവശ്യമുള്ള കാര്യമാണ്. BOB ഫൈനാൻഷ്യൽ സൊല്യൂഷൻ റീബ്രാൻഡഡ് ആസ് ബോബ് കാർഡ് ലിമിറ്റഡ്. BOB ബാങ്ക് അല്ല, ബാങ്ക് ഓഫ് ബറോഡയുടെ കാര്യമല്ല ഇവിടെ സംസാരിക്കുന്നത്. ഇവിടെ എന്താണ് സംസാരിക്കുന്നത്? BOB ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, അതിന്റെ ഒരു സബ്സിഡറി ആണ് BOB ഫൈനാൻഷ്യൽ സൊല്യൂഷൻ. അതിനെയാണ് മാറ്റിയിട്ട് പേരാക്കി എന്താണ് BOB കാർഡ് ലിമിറ്റഡ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഹോളി ഓൺ ആരാണ് ചെയ്യണത്? ബാങ്ക് ഓഫ് ബറോഡ. ബാങ്ക് ഓഫ് ബറോഡ ആണ് എന്റെ പാരന്റ് ഓർഗനൈസേഷൻ. എന്നിട്ട് ഇപ്പൊ അതിനെ റീബ്രാൻഡ് ചെയ്തത് എന്താണ്? ബോബ് കാർഡ് ആയിട്ടാണ് അതിനെ റീബ്രാൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്റെ ടാഗ് ലൈന് ക്രെഡിറ്റ് റീഇമാജിൻഡ്. ഓക്കെ, ക്രെഡിറ്റ് റീഇമാജിൻഡ് അതാണ് എന്റെ ടാഗ് ലൈൻ. അപ്പോൾ ഇതെന്താണ്? ഒരു NBFC ആണ്, നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനിയാണ്. എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോഴാണ് 1994. ഓക്കെ, അപ്പോൾ ഇതിന്റെ ലോഗോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ള, ഈ ഒരു ലോഗോ ആണ് അതിന് വേണ്ടിയുള്ള ലോഗോ അതാണ്. ഓക്കെ, അപ്പോഴ് അത് അറിഞ്ഞിരിക്കുക. ന്യൂ ലോഗോ ആണ് അൺവീൽ ചെയ്തെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ രീതിയിലാണ് ലോഗോ അൺവീൽ ചെയ്തിരിക്കുന്നത്. ക്രെഡിറ്റ് റീഇമാജിൻഡ് ഇവിടെ കാണാമല്ലോ നിങ്ങൾക്ക് ടാഗ് ലൈൻ. ഓക്കെ, ക്രെഡിറ്റ് റീഇമാജിൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നത് അവിടെ എടുത്തിട്ടുണ്ട്. ഇതാണ് അവരെ ലോഗോ പുതിയത്. ഓക്കെ, ഇവിടെ ബാങ്ക് എക്സാമിന് മാത്രമേ റിലവൻറ്റ് ഉള്ളൂ, SSC ഒന്നും ഇത് ചോദിക്കില്ല. ഓക്കെ, അടുത്ത് ഫോർമർ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവർക്കും അറിയേണ്ട ആവശ്യമുണ്ട്. ഫോർമർ PM ഷെറിങ് തോബ്ഗേ സെറ്റ് ടു ബിക്കം PM ഓഫ് ഭൂട്ടാൻ ഫോർ സെക്കൻഡ് ടൈം. ഇപ്പോഴത്തെ നിലവിലുള്ള PM ഷെറിങ് തോബ്ഗേ അല്ല. ഓക്കെ, ഫോമർ അതാണ്, ഇതിന് മുമ്പ് പുള്ളിക്കാരനായിരുന്നു. ആ ഇപ്പോഴത്തെ നിലവിലുള്ളതെന്ന് പറഞ്ഞാൽ ലോട്ടെ ഷെറിങ് ആണ്. ഓക്കെ, ലോട്ടെ ഷെറിങ് ആണ് ഇപ്പോഴത്തെ നിലവിലുള്ള PM, ഇതാണ് ലോട്ടെ ഷെറിങ്. ഓക്കെ, പുള്ളിക്കാരനെ റിപ്ലേസ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ എന്താണ് തോബ്ഗേ, ഷെറിങ് തോബ്ഗേ. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് ചോദിക്കാൻ, കാരണം ഇത് ഭൂട്ടാൻ നമ്മുടെ നെയ്ബറിംഗ് കൺട്രി ആണ്, അവിടുത്തെ ഡെവലപ്മെന്റ്സ് എല്ലാം നമുക്കും അറിയേണ്ട കാര്യമുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പോൾ അവിടുത്തെ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ടിംഫു ആണ് അവിടുത്തെ ക്യാപിറ്റൽ. പിന്നെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ കിങ് ആണ് ജിഗ്മേ കേസർ നാംഗ്യാൽ വാങ്ചുക് ആണ് അവിടുത്തെ കിങ്. അടുത്ത് പ്രൈം മിനിസ്റ്റർ ഷെറിങ് തോബ്ഗേ ആവും ഇപ്പം. പിന്നെ കറൻസി എന്താണ്? ഭൂട്ടാനീസ് നുഗുൽത്രം. ഓക്കെ, നുഗുൽത്രം ആണ് അവിടുത്തെ കറൻസി. ക്ലിയർ ആണല്ലോ. അടുത്ത് ഇതാണ് അതിന്റെ ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ, എന്ത് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉണ്ടെന്ന്. പ്രൈം മിനിസ്റ്റർ ഓഫ് ഭൂട്ടാൻ ആരാണെന്ന് ഇപ്പൊ സർവ് ചെയ്ത്, ഹു സർവ്ഡ് ആസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഭൂട്ടാൻ ഫ്രം 2018 to 2023. ഇപ്പൊ നിലവിലുള്ള ഈ ഒരു ഇയർ ആകണ്ട്, സോറി
ഈ ഇയർ കണ്ട് കൺഫ്യൂസ്ഡ് ആവരുത്. ഇയർ നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ ഇടുന്നതാണ്. ഓക്കെ, ഇയർ എന്ന് പറഞ്ഞാൽ ഫോമർ റിപ്ലേസ് ചെയ്തത്. ഇപ്പൊ ഉള്ള ആള് ആരാണ് റിപ്ലേസ് ചെയ്തതെന്നാണ് ചോദിച്ചത്. എന്താണ്? ലോട്ടെ ഷെറിങ്ങിനാണ് റിപ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, എൽ ഐ സി. ഇത് നമ്മളെ ബാങ്ക് എക്സാംസ് വേണ്ടിയുള്ളതാണ്. എൽ ഐ സി ഗെറ്റ്സ് ആർ ബി ഐ നോട്ട് ടു റേസ് അപ് ടു 9.99% സ്റ്റേക്ക് ഇൻ എച്ച് ഡി എഫ് സി ബാങ്ക്. എച്ച് ഡി എഫ് സി ബാങ്കിന്റെ കുറച്ച് ഷെയർ എൽ ഐ സിക്ക് പർച്ചേസ് ചെയ്യാനുള്ള അധികാരം കൊടുത്ത ആരാണ്? ആർ ബി ഐ. ആദ്യം 5.3 5.19% 5.19% ഷെയർ ഉണ്ടായിരുന്നു എച്ച് ഡി എഫ് സിയിൽ. അതിനെ കൂട്ടിയിട്ട് ഇപ്പം 9.99% വരെ ഷെയർ വാങ്ങിക്കാനുള്ള പെർമിഷൻ കൊടുത്ത ആയിരിക്കാണ് എൽ ഐ സിക്ക്. ഇനിയിപ്പോ ഒരു കണ്ടീഷൻ ഇതാണ്, എൽ ഐ സിക്ക് ഈ പെർമിഷൻ കൊടുത്തെങ്കിലും ഒരു വർഷത്തിനകത്ത് എൽ ഐ സി അത് പർച്ചേസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ആ പെർമിഷൻ ലാപ്സ് ആയിപ്പോ. അതാണ് അതിന്റെ ഉള്ള കണ്ടീഷൻ. ഓക്കെ, അപ്പോഴേ ഇത്തരം കാര്യം നമ്മൾ അറിയാനുള്ളൂ. പിന്നെ വേറെ ഇതിലൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, എച്ച് എഫ് സിയുടെ ഫുൾ ഫോം ഹൗസിംഗ് ഡെവലപ്മെന്റ് ഫൈനാൻസ് കോർപ്പറേഷൻ ബാങ്ക്. അതറിയണം. ആർ ബി ഐയുടെ ഗവർണർ നിയോഗിക്കുന്ന ശക്തികാന്ത ദാസ് ആണ്. ഓക്കെ, അടുത്ത്, ഓക്കെ, വാട്ടർ റെഗുലേറ്ററി എക്യുപ്മെന്റ് മെൻഡേറ്റ്സ് പ്രയർ അപ്രൂവൽ ഫോർ എനി അക്വിസിഷൻ ഓഫ് 5% ഓർ മോർ ഓഫ് എ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് പെയ്ഡ് അപ് ഷെയർ ക്യാപിറ്റൽ ഓർ വോട്ടിംഗ് റൈറ്റ്സ്. അപ്പൊ നമുക്കറിയാം ഇപ്പം പെർമിഷൻ ആരാണ് കൊടുത്തത്? ആർ ബി ഐ. അപ്പൊ അതിന്റെ ബേസിൽ നമുക്കറിയണം ആർ ബി ഐയുടെ റെഗുലേഷൻസ് ആണ് അത് മെൻഡേറ്ററി ആകണം. ആർ ബി ഐയുടെ പെർമിഷൻ ഉണ്ടായിരുന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത്, ഐ എസ് ആർ ഒ സക്സസ്ഫുള്ളി ഡിപ്ലോയ്സ് മാഗ്നറ്റോമീറ്റർ ബൂം ഓൺ ആദിത്യ എൽ വൺ ഇൻ ഹാലോ ഓർബിറ്റ്. ഓക്കെ, നമുക്കറിയാം ആദിത്യ എൽ വൺ, ആദിത്യ എൽ വൺ സണ്ണിന്റെ ആ ഒരു സർഫേസിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. ലാംഗ്വേജ് പോയിന്റ് എൽ വൺ. ഓക്കെ, ലാംഗ്വേജ് പോയിന്റ് എൽ വണ്ണില് ലോഞ്ച് ചെയ്യണം. അപ്പൊ നമുക്ക് ലാംഗ്വേജ് പോയിന്റ് എന്താണെന്നൊന്ന് അറിയാം. നമുക്ക് ഞാൻ ആക്ച്വലി അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്, എന്നാലും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ലാംഗ്വേജ് പോയിന്റ് എന്താണെന്നുള്ളത്. ലാംഗ്വേജ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് സണ്ണാണ്. ഓക്കെ, എന്നിട്ട് ഇത് അർത്താണ്, ചെറുതാണ് അർത്ത്. ഓക്കെ, ഇതിന്റെ ഗ്രാവിറ്റിയുടെ സ്ഫിയർ എത്ര ആയിരിക്കും? ഇത്രയും. സണ്ണിന്റെ എത്ര ആയിരിക്കും? ഇത്രയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഏരിയയിൽ എന്താണ് പറ്റുന്നത് പറഞ്ഞാൽ അർത്തിന്റെ ഗ്രാവിറ്റിയും സണ്ണിന്റെ ഗ്രാവിറ്റിയും വന്ന് ന്യൂട്രലൈസ് ആവും. ഓക്കെ, അവിടെ ഗ്രാവിറ്റി ഒന്നുമില്ല. അപ്പോഴെ അവിടെ പുഷും ഉണ്ടാവില്ല, സണ്ണിൽ നിന്ന് പുല്ലും ഉണ്ടാവില്ല, അതേപോലെ അർത്തിൽ നിന്ന് പുല്ലും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ എന്താണ് പറ്റുന്നത്? ഈ ഒരു സാറ്റലൈറ്റ് എന്തെങ്കിലും ലോഞ്ച് ചെയ്താൽ അവിടെ ഒരു ഫോഴ്സും ഇല്ല, അതായത് ഒരു സ്റ്റേബിൾ ന്യൂട്രലൈസ്ഡ് വേയിൽ അവിടെ ഫ്ലോട്ട് ചെയ്യും. അവിടെ അപ്പോഴെന്താണ്, അതിന് എനർജിയുടെ ആവശ്യമില്ല. അവിടെ നിൽക്കാൻ വേണ്ടി അതിനൊരു എനർജി ആവശ്യമില്ല. കാരണം ഇപ്പൊ സണ്ണ് അങ്ങോട്ട് പുല്ലുകയാണെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു പോകാൻ വേണ്ടി അതിന് എനർജിയുടെ ആവശ്യം വരും, അല്ലെങ്കിൽ അർത്ത് ഇങ്ങോട്ട് പുള്ളിയാണെങ്കിൽ അതിന് അങ്ങോട്ട് പോകാൻ വേണ്ടി എനർജിയുടെ ആവശ്യം വരും. അങ്ങനെയാണെങ്കിൽ ഫ്യൂവൽ ഉണ്ടാവും, അല്ലെങ്കിൽ സോളാർ എനർജിയോ എന്തെങ്കിലും അതിന് ആവശ്യം വരും. പക്ഷെ അതിന്റെ എനർജി കൺസംപ്ഷൻ ഒരുപാട് കുറയും. കാരണം എന്താണ്? ഈ ഒരു സ്റ്റേജിൽ അതിന് മൂവ്മെന്റ്, അതിന് മൊബിലിറ്റിക്ക് വേണ്ടി ഒരു എനർജിയുടെ ആവശ്യമില്ല. അങ്ങനെ ആ ഒരു സ്പോട്ടിലാണ് എന്താണ് നമ്മളെ ആദിത്യ എൽ വൺ മിഷനെ അയച്ചിട്ട്. എൽ വൺ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് പോയിന്റ് വൺ എന്നാണ്. അങ്ങനെ 5 points ഉണ്ട് അർത്തും സണ്ണിന്റെ ഇടയ്ക്ക്. ഓക്കെ, ഓരോ ഇത് പ്ലാനറ്റ്സും സണ്ണിന്റെ ഇടയ്ക്ക് വേറെ വേറെ ലാംഗ്വേജ് പോയിന്റ്സ് ഉണ്ടാവും. ഇതിൽ ഫസ്റ്റ് നമ്മളെ എൽ വണ്ണിലാണ് നമ്മൾ ആദിത്യ മിഷൻ അയച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോഴെ ഇതിലെന്ന് പറഞ്ഞാൽ ഇവര് മാഗ്നറ്റോ നമ്മളെ എന്താണ് മാഗ്നറ്റോ മീറ്റർ ഇത് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ നിങ്ങൾക്ക് ഇമേജിൽ കാണാൻ എന്താണ് ഈ ഒരു ഏരിയയിലാണ് അതാണ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. ആ ഒരു എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു അല്ലെങ്കിൽ ബൂം എന്ന് പറയും അതിന് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ അതിന്റെ ഇൻഫ്ലുവൻസ് വരാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് അതിന്റെ മെയിൻ ഡിവൈസിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ഡിസ്റ്റൻസിൽ അതിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ ഇലക്ട്രോ മാഗ്നറ്റോ മീറ്റർ നമ്മൾ എന്ത് ചെയ്യും റീഡിങ്സ് കൊടുക്കും ആർക്കാണ് നമ്മളെ ബേസ് സ്റ്റേഷനിൽ. ഓക്കെ, അത്രയും കാര്യം നമ്മൾ അറിഞ്ഞിരുന്നത് അതിനുവേണ്ടിയാണ് ഇത് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത് ക്വസ്റ്റൻ എന്താണ് പറയാം? വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിപ്ലോയിങ് ദ മാഗ്നറ്റോമീറ്റർ ബൂം ഓൺ ദ ആദിത്യ എൽ വൺ സാറ്റലൈറ്റ്? എൻഹാൻസ് തെർമൽ റെസിസ്റ്റൻസ്, സ്ട്രക്ചറൽ സ്റ്റാബിലിറ്റി ഇംപ്രൂവ്മെന്റ്, ഇംപ്രൂവ്ഡ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, അക്യൂറേറ്റ് മെഷർമെന്റ് ഓഫ് ഇന്റർ പ്ലാനറ്ററി മാഗ്നറ്റിക് ഫീൽഡ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഇന്റർഫിയറൻസ് ഇല്ലാതെ മാഗ്നറ്റിക് ഫീൽഡിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയാണ് അവർ ഈ ഒരു എന്താണ് മാഗ്നറ്റിക് ബൂം അല്ലെങ്കിൽ മാഗ്നറ്റോ മീറ്റർ അതിനെ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതാണ് അതിന്റെ ബേസിക് പർപ്പസ്. അടുത്ത്, ആസാം സി എം ഹിമന്ത ബിശ്വ ശർമ്മ റിലീസിസ് ഫസ്റ്റ് വോല്യൂം ഓഫ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ആസാം. ഓക്കെ, അവരൊരു ബുക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്, ഒരു ഫസ്റ്റ് വോല്യൂം. ഇനി സെക്കൻഡ് തേർഡ് ഒക്കെ വരാറുണ്ട്, പക്ഷെ ഫസ്റ്റ് വോല്യൂം റിലീസ് ചെയ്തിട്ടുണ്ട്. ആരാണ്? സി എം ആയ ഹിമന്ത ബിശ്വ ശർമ്മ ആണ്. ഓക്കെ, അപ്പോൾ അതിന്റെ പേര് നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ആസാം. ഓക്കെ, സോറി, ഇത് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ആസാം ആണ് അവർ റിലീസ് ചെയ്തിട്ടുള്ളത്. 1947 to 1971 ആ ഒരു ടൈം പീരീഡ് ആണ്. എന്നിട്ട് അതിന് വോളിയം ടൂല് കുറച്ചുകൂടെ ഇയേഴ്സ് കവർ ചെയ്യും. അങ്ങനെ പതുക്കെ പതുക്കെ കുറച്ചുകൂടെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഏരിയാസ് കവർ ചെയ്യും. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഈ ബുക്ക് അറിയണം, പിന്നെ ആരാണ് റിലീസ് ചെയ്തതെന്ന് അല്ലെങ്കിൽ റിലീസ് ചെയ്തത് ആരാണെന്ന് അറിയണം. സി എം ഹിമന്ത ബിശ്വ ശർമ്മയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത്, വേറെ ഒരു കാര്യം നമുക്ക് ആസാമിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് അറിയേണ്ട കാര്യമുണ്ട്. അവിടുത്തെ ഗവർണർ ആരാണെന്ന്, ഗുലാബ് ചന്ദ് കട്ടാരിയാണ് അവിടുത്തെ ഗവർണർ. ആരാണ്? ഗുലാബ് ചന്ദ് കട്ടാരിയ. ഓക്കെ, ഗുലാബ് ചന്ദ്
ഗുലാബ് ചന്ദ് കട്ടാരിയ. ഗുലാബ് ചന്ദ് കട്ടാരിയാണ് എന്താണ് നമ്മളെ അവിടുത്തെ ആസാമിലുള്ള ഗവർണർ. ഓക്കെ, അപ്പോൾ അത് എക്സാം പോയിന്റ് ഓഫ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് പബ്ലിഷ് ആസാം ഗവൺമെന്റ് ആണ് പബ്ലിഷ് ചെയ്ത്. എഡിറ്റ് ചെയ്ത ഹിസ്റ്റോറിയന്റെ പേരാണ് ഡോക്ടർ രാജൻ സൈക്കിയ. ഓക്കെ, ഡോക്ടർ രാജൻ സൈക്കിയാണ്, പുള്ളിക്കാരൻ ഫേമസ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിയൻ ആണ്. എന്നിട്ട് ആ മേജർ വർക്ക് ആസാം റിലേറ്റഡ് ആണ്. അപ്പോൾ ഇത് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആണ് പ്രൊവൈഡ് ചെയ്യണം, അല്ലാതെ നോർമൽ അല്ല. പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അവിടുത്തെ റൂളിംഗ് ഭരണാധികാരികളുടെ കാര്യവും പിന്നെ അവിടെ എന്തൊക്കെ പുതിയ പുതിയ ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവന്ന് അവിടുത്തെ ഡെവലപ്മെന്റിന് വേണ്ടി ആ ഒരു കാര്യങ്ങളാണ് അവിടെ കൂടുതലും ഡിസ്കസ് ചെയ്യണം. ഒബ്ജക്റ്റീവ് to aim to provide insights into political events that have a significant influence Assam's socio-economic landscape. Okay, this initiative contributes to preserving and understanding of political history of a region. അത്രയേ ഉള്ളൂ അതില് നമ്മൾ അറിയേണ്ട കാര്യം. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള, ഹു റിലീസ് ദ ഫസ്റ്റ് വോളിയം ഓഫ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ആസാം. നമുക്കറിയാം ഹിമാന്ത ബിശ്വ ശർമ്മയാണ്, വേറെ കൂടുതലൊന്നും ചിന്തിക്കാനില്ല. ഓക്കെ, അടുത്ത് ചണ്ഡീഗഡ്സ് ഫസ്റ്റ് ഹോക്കി ഒളിമ്പിയൻ സുഖ്ബീർ സിംഗ് ഗിൽ പാസ്ഡ് അവേ. പുള്ളിക്കാരൻ മരിച്ചുപോയി. ഓക്കെ, റീസെന്റ്ലി 48 ഇയേഴ്സ് സംതിങ് ആയിരുന്നു പുള്ളിക്കാരൻ്റെ ഏജ്. എന്നിട്ട് ചണ്ഡീഗഡിൽ വെച്ച് മരിച്ചുപോയി. പുള്ളിക്കാരൻ്റെ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹോക്കി ഫീൽഡിലുള്ളതാണ്, അതറിഞ്ഞിരുന്നാൽ മതി. എന്നിട്ട് ഫസ്റ്റ് ചണ്ഡീഗഡ് പ്ലെയർ അറ്റ് സിഡ്നി 2000 ഒളിമ്പിക്സ്, സിഡ്നിയിൽ നടന്ന, ഓസ്ട്രേലിയയിൽ സിഡ്നിയിൽ നടന്ന 2000 ഒളിമ്പിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഫസ്റ്റ് ചണ്ഡീഗഡിന്റെ പ്ലെയർ ആണ്. പിന്നെ ഗോൾഡ് അറ്റ് 2001 മെൻസ് ഹോക്കി ചാമ്പ്യൻഷിപ്പ് ചാലഞ്ച്, ചാമ്പ്യൻസ് ചാലഞ്ചിൽ ഗോൾഡ് ജയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2002 മെൻസ് ഹോക്കി ചാമ്പ്യൻസ് ട്രോഫിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത്രയാണ് പുള്ളിക്കാരൻ്റെ ഒരു എന്താണ് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഓവറോൾ. ഓക്കെ, ഇവിടെ അത്രയും മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി, പിന്നെ വേറെ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെ കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ റീസെന്റ് ആയിട്ടുള്ള അവാർഡ്സ് നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ എടുത്തിട്ടുണ്ട്. റീസെന്റ് ആയിട്ടുള്ള അവാർഡ്സ് എന്താണ്, നമ്മളെ സുഭാഷ് ചന്ദ്ര ബോസ് ആബ്ദ പ്രബന്ധൻ പുരസ്കാർ. ആബ്ദ പ്രബന്ധൻ പുരസ്കാരം എന്ന് പറഞ്ഞാൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആപദ എന്ന് പറഞ്ഞാൽ ഡിസാസ്റ്റർ, പ്രബന്ധം എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ എന്നുള്ളതാണ്. ഓക്കെ, പ്രബന്ധം അല്ലെങ്കിൽ മാനേജ്മെന്റ്, സോറി മാനേജ്മെന്റ് എന്നാണ് അറിഞ്ഞ പുരസ്കാർ. സുഭാഷ് ചന്ദ്ര ബോസ് ആപദ പ്രബന്ധൻ പുരസ്കാർ 2024 ആർക്കാണ് കിട്ടിയ? 60th പാരഷൂട്ട് ഫീൽഡ് ഹോസ്പിറ്റൽ UP. ഓക്കെ, അടുത്ത് യു പി ഗൗരവ് സമ്മാൻ ആർക്കാണ് കിട്ടിയത്? ഡോക്ടർ റിതു കരിദാൽ ശ്രീവാസ്തവ എന്നിട്ട് നവീൻ തിവാരിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഓഫ് BCCI ആർക്കാണ്? രവിശാസ്ത്രി കിട്ടി. പോളി ഉമ്രിഗാർ അവാർഡ് ഫോർ ബെസ്റ്റ് മെൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ 2023 ബൈ BCCI ശുഭ്മൻ ഗില്ലിനാണ് കിട്ടിയത്. നമ്മൾ നോക്കിയ കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം. ഓക്കെ, ഫോർത്ത് വിങ്സ് ഇന്ത്യ അവാർഡ് ഇൻ സിവിൽ ഏവിയേഷൻ കിട്ടിയത് ആർക്കാണ്? ബാംഗ്ലൂർ ആൻഡ് ഡൽഹി എയർപോർട്ട്സിനാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റീസെന്റ് ആയിട്ടുള്ള എക്സസൈസസ്. ഡെസേർട്ട് നൈറ്റ് നിങ്ങൾക്ക് അറിയാം, നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. ഇന്ത്യ ഫ്രാൻസ് UAE ആണ് കിട്ടിയത്. അറേബ്യൻ സീയിൽ വെച്ചാണ് നടന്നത്. പിന്നെ ബക്ലോഹ ഹിമാചൽ പ്രദേശിൽ നടന്നത് എന്താണ്? എക്സസൈസ് കഞ്ചർ എക്സസൈസ് ആണ്. 11th എഡിഷൻ ഓഫ് കഞ്ചർ എക്സസൈസ് വിച്ച് വാസ് കാരിഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് കിർഗിസ്ഥാൻ, അത് അറിയണം. അടുത്ത് സെക്കൻഡ് എഡിഷൻ ഓഫ് സൈക്ലോൺ, ഇത് ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്, ആ ഡിഫറൻഷിയേഷൻ അറിഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് എഡിഷൻ ഓഫ് ഡെസേർട്ട് സൈക്ലോൺ ഉണ്ട്, അത് ആരടക്കാണ്? ഇന്ത്യ UAE ഇടയ്ക്കാണ്, രാജസ്ഥാനിൽ വെച്ച് നടന്ന. സെക്കൻഡ് എഡിഷൻ ഓഫ് വറും സൈക്ലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യ ഈജിപ്തിന്റെ ഇടയ്ക്കാണ്, അൻസാസ് ഈജിപ്തിലാണ് നടന്നത്. ഓക്കെ, ആ ഡിഫറൻഷിയേഷൻ അറിഞ്ഞിരിക്കുന്നു. ഫസ്റ്റ് എഡിഷൻ ഓഫ് നേവി എക്സസൈസ്, എക്സസൈസ് അയുദ്ധ്യ എവിടെയാണ് നടന്നത്? ഇന്ത്യ ആൻഡ് തായ്ലൻഡിന്റെ ഇടയ്ക്ക്. ഓക്കെ, ഇന്ത്യ ആൻഡ് തായ്ലൻഡിന്റെ ഇടയ്ക്ക് നടന്ന ഒരു ഡിഫൻസ് എക്സസൈസ് ആണ്. ഓക്കെ, അടുത്ത നേവി എക്സസൈസ് ആണ്. അപ്പോൾ ഇതാണ് ഇന്ത്യ ഇന്നത്തെ ഓവറോൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് എല്ലാ ആസ്പെക്ടും, നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ PDF നമ്മളെ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, അത് അവിടെ പോയി ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഇതിന്റെ ബേസ്ഡ് കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്പിനകത്ത് പോയി അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാം. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, അതിനൊരു ചാർജും ഇല്ല, എക്സ്ട്രാ ഇല്ല. അത് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എത്ര ഓർമ്മ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് അത് ഒന്ന് സോൾവ് ചെയ്ത് നോക്കണം. അതിൽ കുറെ അഡീഷണൽ ഇൻഫോർമേഷൻസും നിങ്ങൾക്ക് കിട്ടും, വിച്ച് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യുവർ അപ്കമിങ് എക്സാമിനേഷൻസ്. ഓക്കെ, സോ നമ്മളെ എക്സാമിനേഷന് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഇനി കുറച്ച് സമയം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഉഴപ്പാൻ നിൽക്കില്ലേ, ഉഴപ്പണത് പിന്നെ പരീക്ഷയുടെ സമയത്ത് നിങ്ങൾക്ക് പണി കിട്ടും. അതുകൊണ്ട് അത് ഒഴിവാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്നിട്ട് മാക്സിമം ആൾക്കാരുടെ ഇടയ്ക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് പിന്നെ എന്താ പറയണേ, ഷെയർ ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുന്നതിൻ്റെ പർപ്പസ് ഞാൻ പറഞ്ഞുതരാം. ഷെയർ ചെയ്തതിന് ശേഷം അവരും കണ്ട് നിങ്ങളും കണ്ടതിന് ശേഷം ഡിസ്കസ് ചെയ്യുക ഈ ന്യൂസുകൾ, ഡിസ്കസ് ചെയ്യുക ഓരോ ന്യൂസ് ഡിസ്കസ് ചെയ്യുക. ഇതിൽ ഇന്ന ഇന്ന ആസ്പെക്ട് ഉണ്ടാകുന്ന ഇന്ന ഇന്ന ഫാക്ട്, ഇങ്ങനത്തെ രീതിയിൽ ക്വസ്റ്റ്യൻസ് ഫോം ആവാം. ഇങ്ങനത്തെ രീതിയിൽ ചിന്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുള്ളൂ. ഓക്കെ, ഞാനും ക്വസ്റ്റ്യൻസ് കൊണ്ടുവരുന്നതിൻ്റെ കാരണം എന്താണ്? എക്സാമിന് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഫോം ആവുമെന്ന് നമ്മൾ ചിന്തിക്കണം.
നമ്മൾ റെഡിമെയ്ഡ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തന്നാൽ ശരിയാവില്ല. ഓക്കെ, ഞാൻ ഇപ്പൊ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ന്യൂസ് വന്നാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം, പക്ഷെ ഇതിലും അപ്പുറം കുറെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അത് ചിന്തിക്കണം നമ്മൾ. ഓക്കെ, ആ ചിന്തയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എക്സാം ഒക്കെ ഇങ്ങനെ ഷെടാഷെടാന്ന് പറഞ്ഞ് ക്ലിയർ ആവും. ബട്ട് അത് ചിന്ത വേണം നമുക്ക്. ആ ചിന്ത വരാതിരുന്നാൽ ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ, അതുകൊണ്ട് ഒരു എക്സാമിനെ കുറിച്ച് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ അതിനെക്കുറിച്ച് നന്നായിട്ട് ഡെപ്തിൽ ചിന്തിച്ചു തുടങ്ങണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് വെരി റെലവൻറ്റ്. ഓക്കെ, സോ ഇന്നത്തേക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വി വിൽ മീറ്റ് യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.